Hi friends, welcome to I Plus Training Solution. Today we are dealing with part 10 of legal aspects of business. In this section we are going to discuss goods and service tax, that is GST. In the class number GST objectives, main provisions, benefits of GST, implementation mechanism and working of dual GST. Itrayum karyangalana mainly discuss cheyyunnathu. So namukku tax endanu nokkam. India pole ulla oru rajyathu ഗവൺമെന്റ് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ. സോ ഈ സർവീസസ് ഒക്കെ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന് എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. അതിനുവേണ്ടി പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന ഒരു എമൗണ്ടിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ്. സോ ടാക്സിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ് മീൻസ് പേഴ്സൺ പേയ്സ് ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇൻകത്തിന് മേല് ഗവൺമെന്റ് കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്ട് ഓഫ് ടാക്സും രണ്ടും ഒരു വ്യക്തിയുടെ കയ്യിലാണ്, അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇമ്പാക്ട് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആരോടാണ് ഗവൺമെന്റ് ടാക്സ് ആവശ്യപ്പെടുന്നത്. ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണ്, അതായത് ടാക്സ് ഒറിജിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ആരുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്, അതിനെയാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ഇമ്പാക്ട് ഓഫ് ടാക്സും ഇൻസിഡൻസ് ഓഫ് ടാക്സും ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്, അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് മീൻസ് പേഴ്സൺ കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ പേസ് ടു ഗവൺമെന്റ്. അതായത് ഇവിടെ ഡയറക്റ്റ് ആയിട്ടല്ല ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് ടാക്സിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ മേജർ എക്സാമ്പിൾസ് ആണ് വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. അപ്പൊ ഇത്രയും ഇതായിരുന്നു, അതായത് ഇത്രയും ടാക്സസ് ആയിരുന്നു ഇത് മെയിൻലി ഇൻഡയറക്റ്റ് ടാക്സിന്റെ അണ്ടറിൽ വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഒന്നും ഇല്ല, പകരം എന്ത് കൊണ്ടുവന്നു, GST കൊണ്ടുവന്നു. സോ വാട്ട് ഈസ് GST? ഒരു കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് ഹയർ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജിനെയാണ് GST എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു. ഇൻഡയറക്റ്റ് ടാക്സ് സെൻട്രൽ ടാക്സും ഉണ്ട്, സ്റ്റേറ്റ് ടാക്സും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് അടയ്ക്കപ്പെടുന്ന ലെവി ചെയ്യുന്ന ടാക്സും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവി ചെയ്യപ്പെടുന്ന ടാക്സും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത് എക്സൈസ്, സർവീസ് ടാക്സ്, കസ്റ്റംസ്. ദെൻ സ്റ്റേറ്റ് ടാക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് വാറ്റ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, ലോട്ടറി ടാക്സ്, ഇതെല്ലാം. അപ്പൊ ഇതിനെ എല്ലാം മാറ്റിക്കൊണ്ട് വന്ന ഒറ്റ ഒരു, അതായത് വൺ ടാക്സ് സിസ്റ്റം ആണ് GST എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന ഏറ്റവും വലിയൊരു ടാക്സ് റെജീമാണ് GST എന്ന് പറയുന്നത്. GST വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ഒരു മാർക്കറ്റില്, അതായത് ഒരു രാജ്യത്ത് ഫുള്ളായിട്ട് എന്ത് ഒറ്റ ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നതാണ് GST എന്ന് പറയുന്നത്. കണ്ട ആ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്റർടൈൻമെന്റ് ടാക്സ്, എക്സൈസ്, CST, വാറ്റ്, ഒക്ട്രോയി, ലോക്കൽ ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, ഇതിനെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഒരു ടാക്സ് സിസ്റ്റമാണ്, വൺ ടാക്സ് സിസ്റ്റമാണ് GST എന്ന് വിളിക്കുന്നത്. സോ എന്തിനു വേണ്ടിയാണ് GST കൊണ്ടുവന്നത്? വൈ GST? ടു ഫോസ്റ്റർ ക്രിയേഷൻ ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്, ടു സിംപ്ലിഫൈ ദ കോംപ്ലക്സ് ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ അക്രോസ് ദി കൺട്രി. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരം ടാക്സസ് അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഏത് ടാക്സ് അടയ്ക്കണം, ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ് ഏതൊക്കെയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ള ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അതെല്ലാം മാറി ഇനിയിപ്പോ എന്താ ഒറ്റ ടാക്സ് മാത്രമേ ഉള്ളൂ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ് GST ആണ് വരുന്നത്. സോ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചറിന് എന്ത് ചെയ്യാനായിട്ട് പറ്റി, അതിന്റെ ആ കോംപ്ലക്സിറ്റി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് GST പറ്റുന്നുണ്ട്. ദെൻ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ഇൻഡയറക്റ്റ് ടാക്സ് റേറ്റ് അക്രോസ് ദി നേഷൻ. ഫുള്ള് രാജ്യമൊട്ടാകെ ഇൻഡയറക്റ്റ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ലാബ് തന്നെയാണ് എല്ലായിടവും വരുന്നത്. ഇപ്പൊ കേരളത്തില് ഒരു പ്രോഡക്റ്റിന്റെ, ഇപ്പൊ ഗോൾഡിന്റെ ടാക്സ് എന്ന് പറയുന്നത് 3% ആണെങ്കിൽ
അങ്ങം എന്താ ഹരിയാനയിലും 3% ആണ്, കർണാടകയിലും 3% ആണ്, അല്ലാതെ ഒരു വ്യത്യാസം വരുന്നില്ല. ആ ടാക്സ് റേറ്റ് അക്രോസ് ദി നേഷൻ യൂണിഫോം ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ജി എസ് ടി ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തതായിട്ട് എന്തിനു വേണ്ടി ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ടു മിനിമൈസ് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് ദെയർബൈ ലീഡിംഗ് ടു റിഡക്ഷൻ ഓഫ് പ്രൈസസ്. അതായത് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി, ജി എസ് ടി വരുന്നതിന് മുമ്പ് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് ആയിരുന്നു, അതായത് ഡബിൾ ടാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ദെൻ ടു ബ്രോഡൻ ദ ടാക്സ് ബേസ് ആൻഡ് ലീഡ് ടു ബെറ്റർ ടാക്സ് കംപ്ലയൻസ് സപ്പോർട്ടഡ് വിത്ത് സോളിഡ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ ഈ ടാക്സ് ബേസ് ബ്രോഡൻ ചെയ്യുക, അതുപോലെ തന്നെ ബെറ്റർ ടാക്സ് കംപ്ലയൻസ് സപ്പോർട്ട് അതിലേക്ക് ലീഡ് ചെയ്യുക, അതിനുവേണ്ടി ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊണ്ടുവരിക. അപ്പൊ അതൊക്കെയാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ മെയിൻലി എയിം ചെയ്യുന്നത്. ദെൻ ഇനി എന്താണ് ജി എസ് ടി എന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ജി എസ് ടി അതിന്റെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ് ഈസ് എൻ ഇൻഡയറക്ട് ടാക്സ് വിച്ച് ഹാസ് റീപ്ലേസ്ഡ് മെനി ഇൻഡയറക്ട് ടാക്സസ് ഇൻ ഇന്ത്യ സച്ച് ആസ് ദി എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സർവീസ് ടാക്സ് എക്സെട്ര. അപ്പൊ നമ്മൾ കുറെ ഇൻഡയറക്ട് ടാക്സസ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വന്നിരുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റിൽ ലെവി ചെയ്യുന്നതുമായ ഇൻഡയറക്ട് ടാക്സസിന്റെ പേരുകളെല്ലാം പറഞ്ഞു. അപ്പൊ അതിനെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒറ്റ ഒരു ടാക്സ് സിസ്റ്റമാണ്, വൺ ടാക്സ് സിസ്റ്റമാണ്, വൺ നേഷൻ വൺ ടാക്സ്, ആ ഒരു സിസ്റ്റമാണ് ജി എസ് ടി എന്ന് വിളിക്കുന്നത്. ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി പാർലമെന്റ് ഓൺ 29th March 2017 ആൻഡ് കെയിം ഇൻ ടു എഫക്ട് ഓൺ 1st July 2017. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ആക്ട് പാർലമെന്റിൽ പാസ്സായത് March 29th 2017. And GST എന്ന് പറഞ്ഞ ആ ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിലെ കെയിം ഇൻ ടു ഫോഴ്സ്, അതായത് ഇൻട്രൊഡ്യൂസ് ആക്ച്വൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1st July 2017. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് തന്നെയാണ്. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ലെവീഡ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ അതൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി പറയും. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലെവി ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോ ഇൻ ഇന്ത്യ ഈസ് കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ദാറ്റ് ഈസ് ലെവീഡ് ഓൺ എവറി വാല്യൂ അഡിഷൻ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്രിഹെൻസീവ് ടാക്സ് ആണ്, അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് ടാക്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇത് ഓരോ നമ്മുടെ ഓരോ സ്റ്റേജസിലും, ഇപ്പൊ ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് അല്ല സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അത് കസ്റ്റമറുടെ അടുത്തേക്ക് വരുമ്പോൾ അതില് കുറെ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് വരുന്നത്, അല്ലെ കുറെ കൈകളിലൂടെ മറിഞ്ഞിട്ടാണ് ലാസ്റ്റിൽ അവരുടെ അടുത്ത് വരുന്നത്, കസ്റ്റമറുടെ അടുത്ത് വരുന്നത്. അപ്പൊ ഓരോ സ്റ്റേജില് എന്തുണ്ട്, അവിടെ വാല്യൂ അഡീഷൻ ഉണ്ട്. അപ്പൊ ഇതിന് ആ ഒരു വാല്യൂ അഡീഷൻ എങ്ങനെയാണ്, ആ ഒരു കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് ജി എസ് ടി എന്ന് വിളിക്കുന്നത്. ജി എസ് ടി ഈസ് എ സിംഗിൾ ഡൊമസ്റ്റിക് ഇൻഡയറക്ട് ടാക്സ് ലോ ഫോർ ദി എൻറ്റയർ കൺട്രി. ഡൊമസ്റ്റിക് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കൺട്രി, ആ ഒരു വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറഞ്ഞില്ലേ, എൻറ്റയർ ആ രാജ്യത്തില് ഫുള്ള് എൻറ്റയർ കൺട്രിയിലും ഒരു ടാക്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് ഈ ജി എസ് ടി എന്ന് വിളിക്കുന്നത്. ദെൻ ഇന്ത്യയുടെ ജി എസ് ടി മോഡല് അഡോപ്റ്റ് ചെയ്തത് കനേഡിയൻ മോഡലാണ്. കനേഡിയൻ മോഡലിൽ നിന്നാണ് ഇന്ത്യയുടെ ജി എസ് ടി സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഫസ്റ്റ് 1954 ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ജി എസ് ടി എന്നൊരു ടാക്സ് റീഫോം കൊണ്ടുവന്നത് ഫ്രാൻസിലാണ്. പക്ഷെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ജി എസ് ടി മോഡൽ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ജി എസ് ടി സ്ട്രക്ചർ ആണ്. സോ അതായത് സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുപോലെ അവരുടേതായ പവർ കൊടുത്തിട്ടുള്ള ഒരു ജി എസ് ടി സ്ട്രക്ചർ ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതാണ് ഇന്ത്യയിൽ ഡബിൾ ജി എസ് ടി സ്ട്രക്ചർ ആണ് പറയുന്നത്, അത് നമ്മൾ പറയും. സോ ഇത്തരത്തിലുള്ള ഒരു ഈ ഡബിൾ ജി എസ് ടി സ്ട്രക്ചർ വരുന്ന ഒരു ജി എസ് ടി മോഡൽ എന്ന് പറയുന്നത് കനേഡിയൻ മോഡലിലാണ്. അപ്പൊ ആ ഒരു കനേഡിയൻ മോഡലിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഈ ഡബിൾ ജി എസ് ടി മോഡൽ എന്ന് പറഞ്ഞ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ജി എസ് ടി മോഡല് അത് കനേഡിയൻ മോഡലിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് ടൈം ഓഫ് സപ്ലൈ ഈസ് ഡിറ്റർമിൻഡ് ബൈ പാർലമെന്റ്.
GST under വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ടൈം ഓഫ് സപ്ലൈ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് പാർലമെന്റ് ആണ് ഇനി ജിഎസ്ടിയുടെ ഒരു ഒരു ചെറിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഇതിന്റെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ജി എസ് ടിയുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് മെയിൻലി ജി എസ് ടി നമ്മൾ പറഞ്ഞു ഡബിൾ അതായത് ഡബിൾ ജി എസ് ടി മോഡൽ ആണെന്ന് പറഞ്ഞു അപ്പം ഇന്റർ സ്റ്റേറ്റും ഉണ്ട് ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട് രണ്ട് ജി എസ് ടി സ്ട്രക്ചർ അതായത് സി ജി എസ് ടിയും ഉണ്ട് എസ് ജി എസ് ടിയും ഉണ്ട് ദെൻ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ് നടത്തുന്നതെങ്കിൽ അവിടെ ഐ ജി എസ് ടി കൂടി വരും അപ്പം ഇനി ജി എസ് ടി എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സ് ആണ് അതായത് ഡെസ്റ്റിനേഷൻ ആരാണോ ഫൈനൽ കൺസ്യൂമർ ആയിട്ട് വരുന്നത് അവരായിരിക്കും അവിടെ ആയിരിക്കും എന്ത് വരുന്നത് അതായത് ഇപ്പം എവിടെയാണോ നമ്മൾ ആ ഒരു സാധനം വിൽക്കുന്നത് അവിടെയാണ് അതിന്റെ ആ ഒരു ടാക്സിന്റെ ആ ഒരു ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് അതായത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സ് ആണെന്ന് പറയുന്നത് ദെൻ അപ്ലൈസ് ടു ഓൾ സ്റ്റേജസ് ഓഫ് വാല്യൂ ചെയിൻ ഈ ജി എസ് ടി ഈ എന്താ ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്ര കൈകളിലൂടെ മറിഞ്ഞു മറിഞ്ഞാണ് പോകുന്നതെങ്കിൽ ആ സ്റ്റേജസിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഒരു വാല്യൂ ചെയിൻ അത് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് ഈ ജി എസ് ടി അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് ഇനി നമുക്ക് മെയിൻലി ജി എസ് ടി രണ്ടായിട്ട് അതായത് നാലായിട്ടാണ് ജി എസ് ടി ക്ലാസിഫൈ ചെയ്യുന്നത് യു ടി ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി ഇങ്ങനെ നാലായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെയിൻലി ഇന്റർ സ്റ്റേറ്റ് എന്നും ഇൻട്രാ സ്റ്റേറ്റ് എന്നും ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലായിരിക്കും അതായത് വാങ്ങുന്ന ആള് വിൽക്കുന്ന ആള് രണ്ടും രണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെയാണ് അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അപ്പോഴും നമ്മൾ ഈടാക്കുന്ന ടാക്സ് ജി എസ് ടി ടാക്സ് ഐ ജി എസ് ടി ആണ് ദെൻ ഇൻട്രാ സ്റ്റേറ്റ് ഉണ്ട് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദി സ്റ്റേറ്റ് സെയിം അതായത് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റ് ആണ് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും സെയിം സ്റ്റേറ്റിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും ഇൻട്രാ സ്റ്റേറ്റ് അപ്പം ഈടാക്കുന്നത് സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി സെൻട്രൽ ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി ദെൻ ഇനി ഒരെണ്ണം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു യു ടി ജി എസ് ടി അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ തന്നെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആയിരിക്കും ഇപ്പം കേരളവും തമിഴ്നാടും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ കേരളത്തിൽ നിന്നും നമ്മൾ സാധനം കൊടുക്കുന്നു മറ്റേ തമിഴ്നാട്ടിലാണത് വിൽക്കുന്നതെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലല്ലേ അപ്പൊ ഈടാക്കുന്നത് ഐ ജി എസ് ടി ആണ് ദെൻ ഇൻട്രാ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പം കൊല്ലവും അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെ തന്നെ നമ്മളൊരു ട്രാൻസാക്ഷൻ ഒരിടത്ത് നിന്ന് കൊടുക്കുന്നു മറ്റൊരു അടുത്ത് വെക്കുന്നു അപ്പൊ വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ സി ജി എസ് ടിയും ഈടാക്കുന്നുണ്ട് എസ് ജി എസ് ടിയും ഈടാക്കുന്നുണ്ട് അപ്പൊ നമുക്കത് ഓരോന്ന് വ്യക്തമായിട്ട് എന്താന്ന് പറയാം ജി എസ് ടി നമ്മൾ മെയിൻലി നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഫസ്റ്റ് ഐ ജി എസ് ടി ഐ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രണ്ട് നമ്മൾ നേരത്തെ അത് ഓൾറെഡി പറഞ്ഞു രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നെങ്കിൽ അപ്പം ഏത് സ്റ്റേറ്റിനാണ് ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം നമ്മൾ രണ്ട് സ്റ്റേറ്റുകൾ എന്ന് പറയും ഇപ്പൊ എക്സാമ്പിൾ കേരളവും കർണാടകയും തമ്മിലാണ് എന്താ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെ ആർക്കാണ് ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള അധികാരം വരുന്നത് അപ്പൊ ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങള് ഒരു പ്രശ്നമായിട്ട് വരും ഇപ്പൊ കേരളം തമിഴ്നാട് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റാണ് ജി എസ് ടി കളക്ട് ചെയ്യപ്പെടേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഈ ഐ ജി എസ് ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ ഐ ജി എസ് ടി എന്ന് പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു ടാക്സ് കൊണ്ടുവന്നത് സോ ഐ ജി എസ് ടി കളക്ട് ചെയ്യപ്പെടുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മളത് താഴെ പറഞ്ഞിട്ടുണ്ട് ഐ ജി എസ് ടി കളക്ട് ചെയ്യുന്ന ഐ ജി എസ് ടി ഓർ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ദാറ്റ് ഈസ് കളക്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് കളക്ട് ചെയ്യുന്നത് പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്ത് കൊടുക്കും അപ്പോഷൻ ചെയ്ത് കൊടുക്കും അപ്പം അത് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് അത് അപ്പോഷൻ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അത് ആരുടെ റെക്കമെൻഡേഷൻ ആണെന്ന് പറഞ്ഞാൽ ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാർലമെന്റ് ആണ് എന്താ ഇത് അപ്പോഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻലി അപ്പം എന്താ ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് പാർലമെന്റ് ഇത്
apportion ചെയ്തു കൊടുക്കുന്നത് ആർക്കൊക്കെ ആയിട്ട് സെൻട്രലിനും സ്റ്റേറ്റിനും ആയിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത് പാർലമെന്റ് ആയിരിക്കും. അതാണ് ഐ ജി എസ് ടി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ദെൻ നമുക്ക് പറയാനുള്ളത് യു ടി ജി എസ് ടി, യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസ് തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താ ഇത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ യൂണിയൻ യു ടി ജി എസ് ടിയുടെ ഫുൾ ഫോം യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ജി എസ് ടി എന്ന് നമ്മൾ സിംപ്ലി വിളിക്കും. അപ്പം ഇത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. രണ്ട് യൂണിയൻ ടെറിട്ടറീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ യു ടി ജി എസ് ടി ആണ് നമ്മൾ ഈടാക്കുന്നത്. സോ നമുക്കറിയാം 7 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ജി എസ് ടി ആണ് യു ടി ജി എസ് ടി എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ യൂണിയൻ ടെറിട്ടറീസിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ആ രീതിയിലൊക്കെ ആയിരിക്കും. ഇപ്പം താമന്തിയു ലക്ഷദ്വീപ് തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്താ ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏത് ജി എസ് ടി ആണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയണം ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്നുള്ളത്. ചണ്ഡിഗഡ്, ലക്ഷദ്വീപ്, ദാമന്തിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ആൻഡമാൻ ആൻഡ് നിക്കോബർ, ദെൻ ഡൽഹി, പോണ്ടിച്ചേരി. ഇത്രയും 7 യൂണിയൻ ടെറിറ്ററീസ് ആണ് ഇന്ത്യക്ക് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് സി ജി എസ് ടി, എസ് ജി എസ് ടി. സെൻട്രൽ ജി എസ് ടി ഉണ്ട്, സ്റ്റേറ്റ് ജി എസ് ടി ഉണ്ട്. അപ്പം സെൻട്രൽ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ, നമ്മൾ ഓൾറെഡി നമ്മളത് പറഞ്ഞു, ഇൻട്രാ സ്റ്റേറ്റിനാണ് സി ജി എസ് ടി എസ് ടി എസ് ടിയും വരുന്നത്. അതായത് വിത്തിൻ ദി സ്റ്റേറ്റ് അങ്ങനെ വരികയാണെങ്കിൽ സി ജി എസ് ടി കളക്ട് ചെയ്യപ്പെടും, എസ് ജി എസ് ടി കളക്ട് ചെയ്യപ്പെടും. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ ഇത് എന്താ ജി എസ് ടി റേറ്റ് എന്ന് പറഞ്ഞാൽ 9% അല്ലെങ്കിൽ ഒരു 18% ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ടാക്സ് രണ്ടുപേരും ഈക്വലി ആയിട്ടാണ്. ആ ഒരു ട്രാൻസാക്ഷന്റെ ജി എസ് ടി 18% ആണെങ്കിൽ സി ജി എസ് ടി 9% എന്ന് വരും, എസ് ജി എസ് ടി എത്ര എന്ന് വരും, 9% എന്ന് വരും. ഓക്കെ, അപ്പൊ സി ജി എസ് ടി പ്ലസ് എസ് ജി എസ് ടി ആണ് ഇൻട്രാ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻ, അപ്പൊ അതിനാണ് സി ജി എസ് ടിയും എസ് ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടിയും സെൻട്രൽ ജി എസ് ടിയും കളക്ട് ചെയ്യപ്പെടുന്നത്. അത് ഈക്വലി ആയിരിക്കും അവിടെ കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ 10 ആണെങ്കിൽ 5% സി ജി എസ് ടി പോകും, 5% എസ് ജി എസ് ടി പോകും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ബില്ലൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ എസ് ജി എസ് ടി അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യപ്പെടുന്നത്, പറയണ്ടല്ലോ. സ്റ്റേറ്റ് ജി എസ് ടി അല്ലെങ്കിൽ എസ് ജി എസ് ടി ദാറ്റ് ഈസ് കളക്ടഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ജി എസ് ടി ഓർ സി ജി എസ് ടി ദാറ്റ് ഈസ് കളക്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഐ ജി എസ് ടി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. പിന്നെ യൂണിയൻ ടെറിറ്ററി ജി എസ് ടി, യു ടി ജി എസ് ടി കളക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ് നമ്മൾ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് യു ടി ജി എസ് ടി കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ജി എസ് ടിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ്, ടു ക്രിയേറ്റ് കോമൺ മാർക്കറ്റ് അക്രോസ് ദി കൺട്രി. ഒരു കോമൺ മാർക്കറ്റ്, വൺ മാർക്കറ്റ്, വൺ നേഷൻ ആൻഡ് വൺ ടാക്സ് സിസ്റ്റം ആണ് ജി എസ് ടി എന്ന് പറഞ്ഞത്. അപ്പം അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ അക്രോസ് ദി കൺട്രി ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ടു പ്രിവെന്റ് അൺഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് ദി സ്റ്റേറ്റ്സ്. അൺഹെൽത്തി സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് പ്രിവെന്റ് ചെയ്യുക. അടുത്ത ഒബ്ജക്റ്റീവ്, ടു സിംപ്ലിഫൈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസ്. ദെൻ ടു ഗീവ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അക്രോസ് ദി വാല്യൂ അറ്റ് എവറി സ്റ്റേജ്. നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ പറയാം. ടു മിനിമൈസ് കാസ്കേഡിംഗ് എഫക്ട് ഓൺ ടാക്സേഷൻ. കാസ്കേഡിംഗ് എഫക്ട് മിനിമൈസ് ചെയ്യുക, അതായത് ഡബിൾ ടാക്സേഷൻ മിനിമൈസ് ചെയ്യുക. അപ്പൊ അത് രണ്ടും എന്താന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയാം. ദെൻ ടു മിനിമൈസ് ടാക്സ് ലാ ബ്രീത്ത് ആൻഡ് ഇൻക്രീസ് ടാക്സ് ബേസ്. അതായത് ടാക്സ് ലാബ് റേറ്റ് മിനിമൈസ് ചെയ്യുക. അപ്പൊ ഇനിയിപ്പം ജി എസ് ടി ആവുമ്പം എല്ലാവർക്കും ഒരു വൺ നേഷൻ ഒരു രാജ്യം മുഴുവൻ ഒരു പ്രോഡക്റ്റിന്റെ ടാക്സ് ലാബ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വരുന്നത്, അതിനകത്ത് വേരിയേഷൻ ഒന്നും തന്നെ വരുന്നില്ല. സോ നമുക്ക് നേരത്തെ പറഞ്ഞു കാസ്കേഡിംഗ് എഫക്ട് അല്ലെങ്കിൽ എന്താ ടാക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പം അത് ഈ ഒരു പിക്ചറിലൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം. സോ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ഒരു പ്രോഡക്റ്റിന്റെ അത് പ്രോഡക്റ്റ് മാനുഫാക്ചർ റോ മെറ്റീരിയൽ അതിന്റെ വാങ്ങിയ തൊട്ട് അത് ഫൈനൽ കൺസ്യൂമറുടെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റോറിൽ എത്തുന്നത് വരെയുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒരു ചാർട്ട് പോലെയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഒരു പ്രോഡക്റ്റിന് 100 രൂപ, 100 രൂപയാണ് അതിന്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. അവിടെ
പത്ത് രൂപ ടാക്സ് കൂടി ചേർന്നിട്ടാണ് വരുന്നത്. അപ്പൊ 100 രൂപ എന്ന് പറഞ്ഞ ടാക്സ് ഉൾപ്പെടെ ഉള്ള ഇതാണ് 100 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 100 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചറർ ആ സാധനം വാങ്ങുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സിസ്റ്റമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ജി എസ് ടിയുടെ സിസ്റ്റം അല്ല, ജി എസ് ടി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പം റോ മെറ്റീരിയല് 100 രൂപ ഇൻക്ലൂസീവ് ടാക്സ്, 10 രൂപ ടാക്സ് ഉൾപ്പെടും. അപ്പൊ അല്ലാതെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 90 ആണ്, 90 പ്ലസ് ടാക്സ്. അപ്പൊ 100 രൂപയ്ക്കാണ് മാനുഫാക്ചർ ആ സാധനം വാങ്ങിയിരിക്കുന്നത്. ഇനി ആ മാനുഫാക്ചറർ ആ പ്രോഡക്റ്റിനെ ഹോൾസെയിലറിന്റെ അടുത്തേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ 100 രൂപയല്ലേ മാനുഫാക്ചറിനെ സംബന്ധിച്ച് അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത്. 100 രൂപ പ്ലസ് മാനുഫാക്ചറിന്റെ മാർജിൻ കൂടി അവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം 30 രൂപയാണ് മാനുഫാക്ചറിന്റെ മാർജിൻ ആയിട്ട് വരുന്നത്, പ്രോഫിറ്റ്. അപ്പൊ ടോട്ടൽ എത്രയായി? 130 രൂപ. ആ 130 രൂപ 10% ടാക്സ് എന്ന് കരുതുക. അപ്പം അതിന്റെ 10% ടാക്സ് കൂടി വരും. അപ്പൊ 130ന്റെ 10% ടാക്സ് എന്ന് പറയുമ്പോൾ 13 രൂപ. അപ്പം അവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിട്ട് മാറി? 143 രൂപയായിട്ട് മാറി. ഇനി ആ 143 രൂപയ്ക്കാണ് മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹോൾസെയിലർ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് 143 രൂപയ്ക്കാണ് ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ഇനി ഹോൾസെയിലർ എന്ത് ചെയ്യും? ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാർജിൻ, ഹോൾസെയിലറുടെ പ്രോഫിറ്റ് മാർജിൻ കൂടി ആഡ് ചെയ്യും. അതൊരു 20 രൂപയാണെന്ന് കരുതുക. അപ്പൊ 20 രൂപ പ്രോഫിറ്റ് മാർജിൻ കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര രൂപയായി? 163 രൂപയായി. ഇനി അതിന്റെ എന്തെടുക്കും? 10% ടാക്സ്. അപ്പൊ 16.3. അപ്പം ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 179.30 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 179.30 രൂപയ്ക്കാണ് ഹോൾസെയിലർ റീറ്റെയിലർക്ക് ആ പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പൊ ഇനി റീറ്റെയിലറെ സംബന്ധിച്ച് നോക്കിക്കേ, റീറ്റെയിലറുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 179.30 പ്ലസ് അദ്ദേഹം എന്ത് ചെയ്യും? അതിനൊരു പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യും. 10% മാർജിൻ വരുന്നത്. അപ്പൊ എത്ര രൂപയായി? 189.30. അതിന്റെയാണ് ടാക്സ് എടുക്കുന്നത്. അപ്പൊ 18.93 ടാക്സ് വരും. അപ്പൊ എത്ര രൂപയായി? സെല്ലിംഗ് പ്രൈസ് 208.23. ഈ 208 രൂപയ്ക്കാണ് ഫൈനൽ കൺസ്യൂമറിന് കിട്ടുന്നത്. അതായത് നമ്മൾ 208 രൂപ കൊടുത്തിട്ടാണ് എന്ത് വാങ്ങുന്ന, 100 രൂപ ഉണ്ടായിരുന്ന സാധനം 208 രൂപയ്ക്കാണ് നമ്മുടെ കസ്റ്റമർ വാങ്ങിക്കുന്നത്. ഇതാണ് നേരത്തെ നിലനിന്നിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ്, ഈ ഒരു സിസ്റ്റത്തെയാണ് ഇവിടെ ടാക്സ്, ഡബിൾ ടാക്സേഷൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ 143 രൂപ ഹോൾസെയിലർക്ക് കൊടുത്തത്, 100 രൂപ ടാക്സ്, അതിൽ 10 രൂപ കൂടി ചേർന്ന് വരുന്നുണ്ട്. ആ 100 രൂപ 10 രൂപ ഓൾറെഡി ടാക്സ് ഉണ്ട്, പിന്നെ അതിന്റെ കൂടെയാണ് എക്സ്ട്രാ വരുന്നത്. 10% വീണ്ടും മാനുഫാക്ചറർ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, 13 രൂപ. അപ്പം തന്നെ അവിടെ ഡബിൾ ടാക്സേഷൻ ആയി. അപ്പൊ 143 രൂപ ടോട്ടല് അത് ഹോൾസെയിലർക്ക് പോകുന്നു. ഹോൾസെയിലർ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റും എല്ലാം കൂടി ചേർന്ന് 163. അപ്പൊ ആ 143 എന്ന് പറയുമ്പോൾ അവളുടെ ഓൾറെഡി മാനുഫാക്ചറർ അടച്ച ഒരു ടാക്സ് റേറ്റ് കൂടി വരുന്നുണ്ട് ഇല്ലേ. അപ്പം 143 എന്ന് പറഞ്ഞ ഇൻക്ലൂഡിംഗ് 13 രൂപ ടാക്സ് ആണ്, അതാണ് ഹോൾസെയിലർക്ക് പോകുന്നത് 143. ഇനി ആ 143ന്റെ കൂടെയാണ് പ്രോഫിറ്റ് മാർജിൻ 20 ആഡ് ചെയ്യുന്നത്, 163. ഇനി ആ 163നാണ് ഹോൾസെയിലർ എന്ത് ചെയ്യുന്നത്? ടാക്സ് അടയ്ക്കുന്നത്, 10% ടാക്സ് അടയ്ക്കുന്നത്. അപ്പൊ കണ്ടോ, അപ്പൊ ആ 163 എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്ത് ടാക്സ് ഉണ്ട്? മാനുഫാക്ചറർ അടച്ച ടാക്സ് കൂടി അതിൽ വരുന്നില്ല, കോസ്റ്റിനകത്ത്. 143 എന്ന് പറഞ്ഞ കോസ്റ്റിനകത്ത് മാനുഫാക്ചറർ അടച്ച ടാക്സ് കൂടി കടന്നു വരുന്നുണ്ട്, പ്ലസ് അതിന്റെ കൂടെ വീണ്ടും ഒരു ഹോൾസെയിലർ വീണ്ടും ഒരു ടാക്സ് അടയ്ക്കും. അപ്പൊ അവിടെ ഒരു ഡബിൾ ടാക്സേഷൻ എഫക്ട് വരുന്നുണ്ട്. ഇതിനെയാണ് കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഇതാണ് ജി എസ് ടി നിലനിൽക്കുന്നതിന് മുമ്പിട്ട് നിലനിന്നിരുന്നത്. ഇങ്ങനെ ഇത്തരത്തിലൊരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ജി എസ് ടി വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു പിക്ചർ തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഒരു റിപ്പീറ്റ് ആയിട്ടൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, ജി എസ് ടി വന്നതിന് ശേഷം ഇതിൽ എന്ത് മാറ്റമാണ് വന്നത്, അല്ലെങ്കിൽ ഈ കാസ്കേഡിംഗ് എഫക്ട് ഡബിൾ ടാക്സേഷനെ മിനിമൈസ് ചെയ്യാനാണ് ജി എസ് ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ഇനി ടാക്സ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മാനുഫാക്ചറർ കയ്യിൽ നിന്ന്, സോറി,
റോ മെറ്റീരിയൽ മാനുഫാക്ചറർ വാങ്ങുന്നു എന്ന് പറഞ്ഞു ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു റോ മെറ്റീരിയൽ മാനുഫാക്ചറർ കയ്യിൽ പ്രോഡക്റ്റ് എത്തുന്നു. അപ്പം അത് എത്ര രൂപ? 100 രൂപയ്ക്കല്ലേ എത്തുന്നത്? ആ 100 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ റോ മെറ്റീരിയൽ കോസ്റ്റും ഉണ്ട് പ്ലസ് 10 രൂപ ടാക്സും വരുന്നുണ്ട് ഇല്ല. അപ്പൊ ആ 100 രൂപയ്ക്കകത്ത് ടാക്സും എല്ലാം കൂടി അടങ്ങിയതിനാണ് ടാക്സ് വരുന്നത്. അപ്പം അതിന്റെ കൂടെ എന്ത് ചെയ്തു? മാനുഫാക്ചറർ പ്രോഫിറ്റ് മാർജിൻ 30 രൂപ ആഡ് ചെയ്യുന്നു. അത് എത്രയായിട്ട് മാറി? 130 രൂപയായിട്ട് മാറി. പ്ലസ് എന്ത് ചെയ്തു? 130 രൂപയല്ലേ ഇപ്പൊ കോസ്റ്റ് വന്നേക്കുന്നത്. ഞാൻ അടുത്ത് ഇതിനകത്ത് ഈ റോ മെറ്റീരിയൽ മാനുഫാക്ചറർ കഴിഞ്ഞ് ഹോൾസെയിലർ തൊട്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മറ്റേ അടുത്ത കാൽക്കുലേഷൻ കാണിക്കാത്തതുകൊണ്ട് ചെറിയൊരു ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. 130 രൂപ ദെൻ അതിനെന്ത് ചെയ്തു? ടാക്സ് അടച്ചു. 143 രൂപ. ഇനി എന്താ, മാനുഫാക്ചറർ അത് ഹോൾസെയിലർക്ക് വെക്കും. ഹോൾസെയിലർക്ക് എടുക്കുമ്പോ അവിടെ 143 രൂപയ്ക്ക് തന്നെയാണ് അത് വിൽക്കുന്നത്. ദെൻ അതിന്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യും. അപ്പൊ എത്രയായിട്ട് വരുന്നേ? സോറി, നിങ്ങൾക്ക് ആദ്യം തൊട്ട് പറയാം. ഞാന് ആദ്യത്തെ എഫക്റ്റ് മനസ്സിലായില്ലേ, ജി എസ് ടി എത്തുന്നതിന് മുന്നുള്ള എഫക്റ്റ് മനസ്സിലായില്ലേ? ഇതിനകത്ത് കാൽക്കുലേഷൻ ഇങ്ങനെ ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ മാനുഫാക്ചറിൽ തൊട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. റോ മെറ്റീരിയലിൽ അത് കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ വരും. അപ്പൊ മാനുഫാക്ചറിൽ തൊട്ട് നമുക്ക് ആ ബാക്കി 3 സ്റ്റേജ് പറയാം. അപ്പം അവിടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണെന്ന് വെച്ചു. അതിന്റെ കൂടെ ആ മാനുഫാക്ചറർ പ്രോഫിറ്റ് മാർജിൻ കൂടി ആഡ് ചെയ്തു 30 രൂപ. അപ്പൊ ടോട്ടല് 130 രൂപ. ആ 130ന്റെ 10% എന്തെടുക്കുന്നു? ടാക്സ് എടുക്കുന്നു. അപ്പൊ 13 രൂപ ടാക്സ് വരുന്നു. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 143 രൂപ. ഈ 143 രൂപയ്ക്കാണ് ഹോൾസെയിലർ അവിടെ ഇപ്പോഴും 143 രൂപയ്ക്കാണ് ഹോൾസെയിലർ അവിടെ എന്ത് ചെയ്യുന്നത്? സാധനം വാങ്ങുന്നത്. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആഡ് ചെയ്യും. ഇപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ 20 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്യും. അപ്പം ഇവിടെ എന്താ, നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ, അതായത് പണ്ട് ജി എസ് ടി വരുന്നതിന് മുമ്പിട്ട് 163 രൂപയ്ക്കായിരുന്നു എന്തെടുക്കുന്നത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ജി എസ് ടി വന്നതിന് ശേഷം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ ഒറിജിനൽ കോസ്റ്റ്, അതായത് മാനുഫാക്ചറർ ഹോൾസെയിലർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറർ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിയത് 143 രൂപയ്ക്കാണ്. പക്ഷെ അവിടെ യഥാർത്ഥത്തില് ഈ ഹോൾസെയിലർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറിനുണ്ടായ കോസ്റ്റ് പ്ലസ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റിന്, അതിനാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം അടച്ച ടാക്സിനും കൂടി വീണ്ടും ടാക്സ് അടക്കുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞ കാസ്കേഡിങ് എഫക്റ്റിനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. അപ്പം ഈ ഹോൾസെയിലറിന്റെ കേസ് നോക്കിക്കുക, അവിടെ കോസ്റ്റ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് 143, ബിക്കോസ് ആ സെല്ലറുടെ കയ്യിൽ നിന്നും മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും ഹോൾസെയിലർ 143 രൂപയ്ക്കാണ് അവിടെ സാധനം വാങ്ങിയത്, പ്ലസ് ഒരു പ്രോഫിറ്റ് മാർജിൻ. ആ ഹോൾസെയിലറുടെ പ്രോഫിറ്റ് മാർജിൻ 20 രൂപ. അപ്പൊ ടോട്ടല് 163 രൂപയായി. ഇനി ഒരു ടാക്സ് ആഡ് ചെയ്യണമല്ലോ. അപ്പൊ ടാക്സ് എന്ന് പറയുന്നത് ആ ടാക്സിന്റെ എമൗണ്ട്, നേരത്തെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 163ന്റെ 10% ആയിരുന്നു എടുക്കുന്നത്. പക്ഷെ ജി എസ് ടി വന്നതിന് ശേഷം മാനുഫാക്ചറർ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതായത് എത്രയാണ്? 130 രൂപ. ആ 130 രൂപയുടെ 130 പ്ലസ് ഇപ്പൊ ഹോൾസെയിലർ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്യുമല്ലോ 20 രൂപ. അപ്പൊ 130 പ്ലസ് 20, ദാറ്റ് 150 രൂപ. ആ 150 രൂപയ്ക്കാണ് ആര് കാൽക്കുലേറ്റ് ടാക്സ് എടുക്കുന്നത്? ഹോൾസെയിലർ ടാക്സ് പേ ചെയ്യുന്നത്. അതായത് 15 രൂപ, 15 രൂപയാണ് ഹോൾസെയിലർ അവിടെ ടാക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം ഇവിടെ യഥാർത്ഥത്തില് ബി, അതായത് ഹോൾസെയിലർ ടാക്സ് 15 രൂപ തന്നെ അടയ്ക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹോൾസെയിലർ 143 രൂപയ്ക്കാണ് സാധനം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഓൾറെഡി എന്തുണ്ട്? ഒരു 13 രൂപ ടാക്സ് വരുന്നില്ലേ. അപ്പം ഇപ്പൊ എത്ര രൂപ നമ്മൾ ടാക്സ് പറഞ്ഞത്? 15 രൂപ. അപ്പം 15-ൽ നിന്ന് 13 രൂപ കുറഞ്ഞിട്ട് ബാക്കി 2 രൂപ മാത്രമേ ഹോൾസെയിലർ അവിടെ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ടാക്സ് കുറഞ്ഞില്ലേ, അതിനെയാണ്, അതായത് ഡബിൾ ടാക്സേഷൻ അവിടെ വരുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? നേരത്തെ പണ്ട് 16.3 അടച്ച സ്ഥാനത്ത് ഇപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഹോൾസെയിലർ എത്ര ഇൻ എഫക്റ്റ്
15 രൂപയുടെ ടാക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുള്ളൂ. അതിനകത്ത് ആ 15 രൂപയ്ക്കകത്ത് 13 രൂപ ഓൾറെഡി മാനുഫാക്ചറർ അടച്ചു കഴിഞ്ഞു. അപ്പം ബാക്കി ഹോൾസെയിലർ പിന്നെ എത്ര രൂപ അടയ്ക്കുന്നുള്ളൂ? 2 രൂപ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അതാണ് അത്രയാണ് അവിടെ വരുന്നത്. അപ്പൊ 163 + 15 ആണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? 163 + 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരും? ആ ഒരു എമൗണ്ട്. അപ്പം 163 + 15 എന്ന് പറയുമ്പം എത്ര രൂപ വരുന്നത്? 178 ആണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ആ 178 ഇനി റീറ്റെയിലർ വാങ്ങിക്കുന്നത്. 178 രൂപയ്ക്ക് റീറ്റെയിലർ വാങ്ങിക്കും. അതിന്റെ കൂടെ അദ്ദേഹം ഒരു പ്രോഫിറ്റ് മാർജിൻ കൂടി ആഡ് ചെയ്യും, 10 രൂപ. അപ്പം 178 + 10 അപ്പൊ എത്ര വരും? 188 രൂപയാണ് അവിടെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി എന്തടയ്ക്കണം? 10 രൂപ ടാക്സ് വരും. 10% ടാക്സ് വരും. അപ്പൊ 10% ടാക്സ് എന്തിനാണ് എടുക്കുന്നത്? അദ്ദേഹത്തിന്, അതായത് ഹോൾസെയിലർക്കുണ്ടായ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇപ്പൊ ഹോൾസെയിലറിന്റെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അവിടെ എത്ര പ്രോഫിറ്റ് വരുന്നത്? 163 അല്ലേ? ഹോൾസെയിലറെ സംബന്ധിച്ച് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 163. ആ 163 10% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 163 10% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 16.3 ടാക്സ് വരുന്നത്. അപ്പൊ അതില് ഓൾറെഡി എത്ര അടച്ചു കഴിഞ്ഞു? ഇപ്പൊ 15 ടാക്സ് ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ബാക്കി 1.3 ആണ് ഇൻ എഫക്റ്റ് റീറ്റെയിലർ ടാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ആർക്ക് കൊടുക്കും? ഫൈനൽ കൺസ്യൂമറിന് കൊടുക്കും. അപ്പൊ ഇവിടെ ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് കാസ്കേഡിങ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് GST കൊണ്ടുവരുന്നത്. ഓക്കെ, അത് അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. അപ്പൊ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഉണ്ടായതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റിനെയാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്ന്, അല്ലെങ്കിൽ സോറി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാസ്കേഡിങ് എഫക്ട് വരാത്തത്. ഓക്കെ, അതായത് ഡബിൾ ടാക്സേഷൻ വരുന്നില്ല. മറ്റുള്ള, അതായത് ഒരു ടാക്സ് ഓൾറെഡി അടച്ചതിന് മുകളിൽ മറ്റൊരു ടാക്സ് കയറി വരുന്നില്ല. അപ്പം ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യുന്നതിനൊരു ഓർഡർ ഒക്കെ ഉണ്ട്, നമ്മൾ ഫർദർ പറയാം. ഇനി GST അഡ്വാൻറ്റേജസ് ആണ്. GST ഹാസ് മെയിൻലി റിമൂവ് ദി കാസ്കേഡിംഗ് എഫക്ട് ഓൺ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റിമൂവൽ ഓഫ് ദി കാസ്കേഡിംഗ് എഫക്ട് ഹാസ് ഇമ്പാക്ടഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞാണ്. സിൻസ് ദ GST റെജിം എലിമിനേറ്റ്സ് ദ ടാക്സ് ഓൺ ടാക്സ്, ദ കോസ്റ്റ് ഓഫ് ഗുഡ് ഡിക്രീസസ്. അപ്പം ഈ ടാക്സ്, GST ഡബിൾ ടാക്സേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പം GST മറ്റൊരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാസ്കേഡിംഗ് എഫക്ട് റിമൂവ് ചെയ്യപ്പെടുന്നത്. ദെൻ ഓൾ ദ ആക്ടിവിറ്റീസ് ലൈക്ക് രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ആൻഡ് റെസ്പോൺസ് ടു നോട്ടീസ് നീഡ് ടു ബി ഡൺ ഓൺലൈൻ ഓൺ ദി GST പോർട്ടൽ വിച്ച് ആക്സിലറേറ്റ് ദ പ്രോസസ്. അതായത് GST ടാക്സ് പേയ്മെന്റ് ഒക്കെ ആ ഒരു പ്രോസസ്സ് കൂടുതലായിട്ടും ആക്സിലറേറ്റ് ചെയ്യാനായിട്ട്, അതെല്ലാം കൂടുതൽ ഓൺലൈൻ സിസ്റ്റം ആക്കിയപ്പോൾ അത് കൂടുതൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു ടാക്സ് പേയ്മെന്റും ഒക്കെ തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് അതിന്റെ മറ്റൊരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു GST ടാക്സബിൾ ഇവന്റ്. ടാക്സബിൾ ഇവന്റ് ഇൻ GST എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്തെന്ന് പറയുന്നത്? ടാക്സബിൾ ഇവന്റ് ഇൻ GST. നേരത്തെ ആണെങ്കിൽ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് ബിഫോർ GST ആയിരുന്നെങ്കിൽ മാനുഫാക്ചർ, സെയിൽ, റെൻഡറിംഗ് ഓഫ് സർവീസസ്, പർച്ചേസ്, എൻട്രി ഇൻ എ ടെറിട്ടറി ഓഫ് സ്റ്റേറ്റ്, ഇതിനൊക്കെ ആയിരുന്നു ടാക്സ് ഈടാക്കിയിരുന്നത്. അതായത് ഇതായിരുന്നു അവിടുത്തെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. പക്ഷെ GST വന്നതിന് ശേഷം സപ്ലൈ ആണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ടാക്സബിൾ ഇവന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ടൈം നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കുക, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ടാക്സബിൾ ഇവന്റ് ഇൻ കേസ് ഓഫ് ഇൻ ദ കേസ് ഓഫ് GST. അപ്പൊ നിങ്ങൾക്ക് അത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസർഷൻ അത് 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 ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. GST എന്താ ഇത് ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണെന്ന്.
ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. അതപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നതിന് ഒരു മീനിങ്, അതായത് ഇതിന്റെ ജി എസ് ടി ആക്ടില് അത് കറക്റ്റ് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ്, എന്താണ് സപ്ലൈ, ഇതൊക്കെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ആയിരിക്കണം നിങ്ങളുടെ എന്താ ഈ ഒരു ജി എസ് ടി മനസ്സിലാക്കാനായിട്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ഗുഡ്സ് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 എന്തിനെ പറ്റി പറയുന്നത്, ഈ ഗുഡ്സിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് ദെൻ ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷനബിൾ ക്ലെയിം ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് ആൻഡ് തിങ്സ് attachment to or forming part of the land which are agreed to be severed before supply or under a contract of supply. appo endana goods ennu ivide parayanathu, goods ennu parnal any every kind of movable property niyana goods ennu 2 subsection 52 il parayanathu. appo avade ella kind of movable property ennu parayumba adinathu chila exceptions undu. മണിയും സെക്യൂരിറ്റീസ്, മണി ആൻഡ് സെക്യൂരിറ്റീസ് ഗുഡ്സിന്റെ അണ്ടറിൽ, ജി എസ് ടിയുടെ കേസിൽ ഗുഡ്സിന്റെ അണ്ടറിൽ വരുന്നില്ല. അപ്പൊ അതിനകത്ത് തന്നെ വീണ്ടും മണി ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാലും അതിനകത്ത് ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷനബിൾ ക്ലെയിം ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ദി ലാൻഡ് വിച്ച് ആർ എഗ്രീഡ് ടു ബി സെവേർഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. അതായത് മണി ആൻഡ് സെക്യൂരിറ്റീസ് എന്തില് വരുന്നില്ല എന്ന് പറഞ്ഞു, ഗുഡ്സിന്റെ അണ്ടറിൽ വരുന്നില്ല. അപ്പൊ മണിയും സെക്യൂരിറ്റീസും ഗുഡ്സിന്റെ അണ്ടറിൽ വരുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പണ്ടത്തെ കോയിൻ കളക്ഷൻ ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിന് ജി എസ് ടി വരും. അതെന്ന് പറഞ്ഞാൽ ആ കോയിനെ നമ്മൾ എന്താ അവിടെ മണി ഡിനോമിനേഷനിലല്ല പറയുന്നത്, അവിടെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, അതിന് ഒരു ഗുഡ്സ് വിൽക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അത് ജി എസ് ടിയുടെ അണ്ടറിൽ വരും. അപ്പൊ മണി എന്ന് പറയുമ്പോൾ അത് കാര്യം നിങ്ങൾ ഓർത്തേക്കുക, അത് നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിക്കാനായിട്ട് വേണമെങ്കിൽ ചോദിക്കും. ബട്ട് ഇൻക്ലൂഡ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതായത് താഴെ തന്നിരിക്കുന്ന ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷനബിൾ ക്ലെയിം, അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്, അതായത് ബെറ്റിങ് ഗാംബ്ലിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആക്ഷനബിൾ ക്ലെയിം, അതുപോലെ തന്നെ ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ദി ലാൻഡ്, ഇതെല്ലാം തന്നെ എന്തിനകത്ത് വരുന്നത്, ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. മണിയും സെക്യൂരിറ്റീസും ഒഴിച്ച് ബാക്കി എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീനെയും എന്തെന്ന് വിളിക്കുന്നുണ്ട്, ഗുഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ആക്ഷനബിൾ ക്ലെയിം ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് അതെല്ലാം തന്നെ എന്താണ്, ഗുഡ്സ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഗുഡ്സിന്റെ ഡെഫിനേഷനകത്ത്. ഇനി നമുക്ക് മീനിങ് ഓഫ് സർവീസസ് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 102 സർവീസസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആസ് പെർ സെക്ഷൻ 2 102 സർവീസസ് മീൻസ് anything other than goods, money and securities but includes activities relating to the use of money or its conversion by cash or by any other mode from one mode currency or denomination to another form currency or denomination for which a separate consideration is charged. Services nu parney kana anything other than goods, money and securities. ഗുഡ്സ് അല്ലാത്ത എല്ലാ ഐറ്റത്തിനെ നമ്മൾ എന്തെന്ന്, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ പറഞ്ഞു. അത് അല്ലാതെ വരുന്ന എല്ലാ ഐറ്റത്തിനെയാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. അവിടെ അപ്പൊ എക്സെപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ്, മണിയും സെക്യൂരിറ്റീസും അതില് വരുന്നില്ല. ഓക്കെ, അപ്പം ഇനി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ by cash or by any other mode from one form currency or denomination to another form currency or denomination for which a separate consideration is charged. അതായത് മണിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈസ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്ന ചില ആക്ടിവിറ്റീസ്. എക്സാമ്പിള്, എന്റെ കയ്യിലുള്ള പണം ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുത്തു, ഞാനത് കൊടുത്തത് പൈസ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ, അവിടെ യൂസ് ഓഫ് മണി എന്ന പേരിൽ ഇൻട്രസ്റ്റ് വാങ്ങാം, അപ്പൊ അത് ജി എസ് ടിയുടെ അണ്ടറിൽ വരും. ഓക്കെ, ഓർ കൺവേർഷൻ ഓഫ് മണി, ഫോറിൻ മണി വല്ല ആണെങ്കിൽ നമ്മുടെ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ അപ്പൊ അത് എന്തായിട്ട് കണക്കാക്കണം എന്നാ പറയുന്നത്, സർവീസ് ആയിട്ട് കണക്കാക്കണം, അതിന് ജി എസ് ടി വരും. അപ്പൊ ഇതാണ് സർവീസ് എന്ന് പറയുന്നത്. ഇനി സെക്യൂരിറ്റി എന്നും എന്താ മണി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോ അതൊന്നും എന്തിനകത്ത് വരുന്നില്ല, ജി എസ് ടിയുടെ അണ്ടറിൽ വരുന്നില്ല.
അതായത് സെക്യൂരിറ്റിയുടെ ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ സെക്യൂരിറ്റി എന്താ, അത് ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെ അറേഞ്ച് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ, എന്താ ഷെയർ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഒക്കെ അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഒക്കെ എന്തായിട്ട് കണക്കാക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ സെക്യൂരിറ്റിയുടെ ട്രാൻസാക്ഷന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ, അതിന്റെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സർവീസ് ആയിട്ട് കണക്കാക്കണം, ജി എസ് ടി വരികയും ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു ചാർട്ട് പോലെ തന്നിരിക്കുന്നു. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. ഗുഡ്സ് അല്ലാതെ വരുന്ന എന്തിനെ എന്തെന്ന് വിളിക്കാന്ന് പറഞ്ഞു സർവീസ് എന്ന് വിളിക്കും. ഇനി ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എന്ത് വരുന്നില്ല, മണി ആൻഡ് സെക്യൂരിറ്റീസ് വരുന്നില്ല. പക്ഷെ ആ മണി ആൻഡ് സെക്യൂരിറ്റീസിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. മണി ആൻഡ് സെക്യൂരിറ്റീസിൽ ഗുഡ്സിന്റെ കേസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്, ആക്ഷനബിൾ ക്ലെയിം, ഡോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ദി ലാൻഡ് വിച്ച് ആർ എഗ്രീഡ് ടു ബി സെവേർഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. ദെൻ ഇനി സർവീസസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു മണി ആൻഡ് സെക്യൂരിറ്റീസ് സർവീസസിൽ വരുന്നില്ല. പക്ഷെ മണി ആൻഡ് സെക്യൂരിറ്റീസ് ഫുള്ളായിട്ട് എക്സ്ക്ലൂഡഡ് അല്ല, അതിനകത്ത് ചില ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി ഓർ കൺവേർഷൻ ഓഫ് മണി ബൈ ക്യാഷ് ബൈ എനി അതർ മോഡ് ഓർ ഫ്രം വൺ ഫോം ഓഫ് കറൻസി ഇൻ ടു അനദർ ഫോം ഓഫ് കറൻസി. അപ്പൊ അതിനകത്ത് അതെന്ന് പറയുന്നത് സർവീസിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഇനി നമുക്ക് സപ്ലൈ ആണ് പഠിക്കാനായിട്ടുള്ളത്. സപ്ലൈ സെക്ഷൻ 7 സബ്സെക്ഷൻ 1-ലാണ് സപ്ലൈയെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. വിത്ത് കൺസിഡറേഷനും ഉണ്ട്, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷനും ഉണ്ട്. അപ്പം വിത്ത് കൺസിഡറേഷൻ ആണെങ്കിൽ ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ. ഇമ്പോർട്ട് ഓഫ് സർവീസസ് അത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ആൻഡ് ക്ലോസ് ബി. ഇനി വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് സി. ഓക്കെ, അപ്പം ഇതിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സപ്ലൈ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു സെക്ഷൻ 7 സബ്സെക്ഷൻ 1-ലാണ് പറയുന്നത്, അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ഓൾ ഫോം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സബ്ജെക്ട് ടു കണ്ടീഷൻസ്. ഓൾ ഫോംസ് ഓഫ് ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ഈ സപ്ലൈക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഓൾ ഫോംസ് ഓഫ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ്സ്. അപ്പൊ ആ സപ്ലൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സപ്ലൈ എന്ന് പറയുമ്പോൾ അത് ലീസാകാം, സെയിൽ ആകാം, എക്സ്ചേഞ്ച് ആകാം, ലൈസൻസ് ആകാം, ട്രാൻസ്ഫർ ആകാം, ബാർട്ടർ ആകാം, റെന്റൽ സർവീസസ് ആകാം, ഡിസ്പോസൽ ആകാം. അപ്പൊ ഇതിനെയെല്ലാം സപ്ലൈ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ സപ്ലൈക്കകത്ത് വരുന്നത് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ഫോം ഓഫ് സപ്ലൈസ് ഓഫ് ഗുഡ്സ്, അതായത് ഓൾ ഫോം ഓഫ് സെയിൽ ഒരു സപ്ലൈ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സബ്ജെക്ട് ടു കണ്ടീഷൻ. അവിടെ കണ്ടീഷൻ ഉണ്ട് ഫോർ കൺസിഡറേഷൻ ഇൻ ഇൻ ദി കോഴ്സ് ഓഫ് ബിസിനസ് ഓർ കൊമേഴ്സ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് ഓൾ ഫോം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, എല്ലാ ഫോംസ് ഓഫ് ഗുഡ്സിന്റെയും സർവീസസിന്റെ സപ്ലൈ ആണ് സപ്ലൈ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സപ്ലൈ എന്ന് പറയുമ്പോൾ അതൊരു വൈഡ് മീനിങ് ആണ്. സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റ്, ലീസ്, ഡിസ്പോസൽ ഇതെല്ലാം തന്നെ എന്തായിട്ട് വരുന്നുണ്ട്, സപ്ലൈ ആയിട്ട് വരുന്നുണ്ട്. ഇവയെല്ലാം മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, അതായത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാമെന്ന് എഗ്രി ചെയ്തു ബൈ എ പേഴ്സൺ. എന്തിനു വേണ്ടി? ഒരു ബിസിനസ്സിന് വേണ്ടി. എന്ത്, എങ്ങനെ? ഫോർ എ കൺസിഡറേഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിത്ത് കൺസിഡറേഷൻ അത്ര വരുന്ന ഓൾ ഫോംസ് ഓഫ് ഗുഡ്സ് ഓഫ് സർവീസസ്. അപ്പൊ ഒരാള് അയാളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷനോടുകൂടി മുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സെയിലോ ട്രാൻസ്ഫറോ വാട്ടറോ എക്സ്ചേഞ്ചസോ അല്ലെങ്കിൽ ലൈസൻസോ ഒക്കെ ചെയ്താല് അല്ലെങ്കിൽ ചെയ്യാമെന്ന് സമ്മതിച്ചാൽ അതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു, സപ്ലൈ ആയിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. ഇനി സപ്ലൈക്കകത്ത് എന്താണ് അടുത്തത് വരുന്നത്? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഈവൻ ഇഫ് നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ബിസിനസ് ഓർ കൊമേഴ്സ്. അത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബിയിലാണ് പറയുന്നത്.
Import a service for consideration, whether or not in course of furtherance of business. അതായത് ഇവിടെ സർവീസ് ചെയ്തു തന്ന ആളല്ല യഥാർത്ഥത്തിൽ ജി എസ് ടി അടയ്ക്കേണ്ടി വരുന്നത്, പകരം സർവീസ് കിട്ടിയ ആളാണ്. ഇതിനെയാണ് എന്താ നമ്മൾ ശരിക്കും റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ സർവീസ് ഇമ്പോർട്ട് ഓഫ് സർവീസ് മീൻസ് സർവീസ് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ എന്ത് എങ്ങനെ ഒരു ഫോർ കൺസിഡറേഷൻ, അതായത് അത് ബിസിനസ് കോഴ്സിന്റെ ഭാഗമാകാം അല്ലായിരിക്കാം. അപ്പൊ അതിനെ എന്തെന്ന് വിളിക്കും? ഇപ്പൊ എന്താ നമുക്കൊരു സർവീസ് പുറത്തു നിന്ന് ചെയ്തു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു സർവീസ് ചെയ്തു തരികയാണ്. അല്ലാതെ നമ്മളല്ലല്ലോ അതിൽ ആ ആക്ടിവിറ്റിയിൽ പെടുന്നത്, നമുക്ക് സർവീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്തു നിന്ന് മറ്റൊരാളുടെ നിന്ന് ആ സർവീസ് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതാ അങ്ങനെ ഒരു ടേം പറയുന്നത്. അപ്പൊ അത് സർവീസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ ദ ആക്ടിവിറ്റീസ് ആസ് പെർ ഷെഡ്യൂൾ വൺ. അടുത്ത ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ആസ് പെർ സെക്ഷൻ ടു. അപ്പം ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് ആക്ടിവിറ്റീസ് ആസ് പെർ ഷെഡ്യൂൾ വൺ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഇല്ലാതെ തന്നെ ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ സപ്ലൈ ആയി കണക്കാക്കുന്നത്. കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ചില കാര്യങ്ങളെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സപ്ലൈ ആയിട്ട് സപ്ലൈ അല്ലാതെ ആകുന്നില്ല, അത് സപ്ലൈ തന്നെയാണ്. അതാണ് സപ്ലൈ ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ആസ് പെർ ഷെഡ്യൂൾ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് ഗുഡ്സ് ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ് ആസ് പെർ ഷെഡ്യൂൾ ടു. ഷെഡ്യൂൾ ടുവിനകത്ത് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാര്യം അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്നാണ് ഈ ഷെഡ്യൂൾ ടുവിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും നാല് കാര്യങ്ങളാണ് സപ്ലൈക്കകത്ത് സപ്ലൈ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സപ്ലൈ എക്സ്ക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ആസ് പെർ ഷെഡ്യൂൾ ത്രീ. സപ്ലൈ അല്ലാതെ വരുന്നത് അതിനകത്ത്, അതായത് ഈ ഷെഡ്യൂൾ ത്രീയില് പറഞ്ഞ ആക്ടിവിറ്റീസ് ഏതെങ്കിലും ആണെങ്കിൽ ആ ആക്ടിവിറ്റീസിനെ ഒന്നും തന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു ടേം സപ്ലൈ എന്ന് പറഞ്ഞാൽ വലിയൊരു മീനിങ് ഉള്ള ഒരു ടേമാണ് സപ്ലൈ. അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ സപ്ലൈ ആകുന്നു, ഏതൊക്കെ കാര്യങ്ങൾ സപ്ലൈ ആകുന്നില്ല, ഏത് ഷെഡ്യൂളിലാണ് എന്താ കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതെന്ന് ചോദിക്കാം. നമുക്ക് അത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഷെഡ്യൂൾ വൺ, ഷെഡ്യൂൾ ടു, ഷെഡ്യൂൾ ത്രീ, ഷെഡ്യൂൾ ഫോർ, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങളെയാണ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ വണ്ണിലാണ്. ഓക്കെ, എക്സ്ക്ലൂഡ്സ് ഏത് ഷെഡ്യൂളിലാണ് എന്താ സപ്ലൈ ചില ആക്ടിവിറ്റീസിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഷെഡ്യൂള് ഷെഡ്യൂൾ ത്രീ ആണ്. ദെൻ എക്സ്ക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി ആസ് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത പ്രകാരം തന്നെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസോ അവരുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസ് ഒന്നും തന്നെ എന്തായിട്ട് വരുന്നില്ല, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇത് സപ്ലൈ എന്ന് പറയും. ആ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ആ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന്, ഇപ്പൊ ലീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതൊക്കെ നമുക്ക് ആ ഒരു സപ്ലൈ എന്ന് പറഞ്ഞതിൽ നമുക്ക് മെയിൻ ചെയ്യാം. Then, the meaning and scope of supply under GST can be understood in terms of following five parameters. So, supply of goods and services, supply of anything other than goods or service does not attract GST. Goods or services, GST ile allada varuna supply of goods and services. Supply should be made for consideration. സപ്ലൈ സാധാരണയായിട്ട് ഒരു കൺസിഡറേഷന് വേണ്ടിയാണ് നമ്മൾ കൺസിഡറേഷനോട് കൂടിയാണ് ഈ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ സെയിൽ നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേയ്മെന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ കൺസിഡറേഷൻ ഇല്ലാത്ത സപ്ലൈയും എന്തിനകത്ത് വരുന്നുണ്ട്, സപ്ലൈ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏത് ഷെഡ്യൂളിനകത്താണ്, ഷെഡ്യൂള് വണ്ണിനകത്താണ് ചില കൺസിഡറേഷൻ ഇല്ലാതെ തന്നെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സപ്ലൈകൾ ഏതൊക്കെയാണ് പറയുന്നത്. Then supply should be made in the course or furtherance of business. എന്താ supply നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫർദറൻസിന് വേണ്ടിയോ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുന്നതായിരിക്കും സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ, ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. സപ്ലൈ ഷുഡ് ബി എ ടാക്സബിൾ
സപ്ലൈ. അപ്പൊ ഈ അഞ്ച് പാരാമീറ്റേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഷെഡ്യൂൾ വണ്ണിനകത്ത് നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചില സപ്ലൈകളെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ പെർമനന്റ്, അതിനകത്ത് നാല് കാര്യങ്ങളാണ് വരുന്നത് ഷെഡ്യൂൾ വണ്ണില്. പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസറ്റ്സ്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് അസറ്റിനെ നമ്മൾ പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്യുകയോ ചെയ്താൽ അതിനെ നമ്മൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു, അതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസറ്റ്സ്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈല് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് അസറ്റ് നമ്മൾ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കൺസിഡറേഷൻ അവിടെ ഇല്ലെങ്കിൽ പോലെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, നേരത്തെ നമ്മൾ ആ കാസ്കേഡിംഗ് എഫക്റ്റിന്റെ കേസിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന ഇൻപുട്ടുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ജി എസ് ടി ഇനത്തിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേ ചെയ്ത എമൗണ്ട് നമുക്ക് ലാസ്റ്റ് ജി എസ് ടി പേ ചെയ്യുന്ന ടൈമിൽ എന്തായിട്ട് നമുക്ക് എടുക്കാം, ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം, അതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓർഡർ ഒക്കെ ഉണ്ട്, നമ്മൾ പിന്നെ പറയാം. അതിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഷെഡ്യൂൾ വണ്ണിനകത്ത് പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ കാര്യം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക് പേഴ്സൺ ഹൗഎവർ ഗിഫ്റ്റ് അപ് ടു 50,000 ടു എംപ്ലോയീസ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക് പേഴ്സൺസ്, എന്തെങ്കിലും റിലേറ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് പാർട്ടീസ് തമ്മിൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ നടന്നാൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒരു ബന്ധമുള്ളതുപോലെ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റഡ് പാർട്ടീസ്. അപ്പൊ ഇവര് തമ്മിലുള്ള എന്തെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി അതിനകത്ത് ചില എക്സംപ്ഷൻസ് ഉണ്ട്. അതായത് ഗിഫ്റ്റ് അപ് ടു 50,000 ടു എംപ്ലോയീസ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. എംപ്ലോയർ എംപ്ലോയിക്ക് 50,000 രൂപയിൽ കവിയാത്ത ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും ചോദിക്കാം, എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് അസേർഷൻ അകത്ത് ചോദിക്കാം. എംപ്ലോയർ എംപ്ലോയിക്ക് 50,000 രൂപയിൽ കവിയാത്ത ഗിഫ്റ്റ് കൊടുത്താൽ അതിനെ സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. 50,000 രൂപയിൽ കുറയാത്ത ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് കവിഞ്ഞു പോകാത്ത ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഹിസ് ഏജന്റ് ഓർ വൈസ് വേഴ്സ. അവിടെ എന്താ പ്രിൻസിപ്പൽ ഏജന്റ് തമ്മില് അവിടെ എന്തെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, വിതൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ദെൻ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ, ഒരു വ്യക്തി അയാളുടെ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള റിലേറ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്നും അയാള് ഇവിടെയുള്ള ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും സർവീസസ് അവൈൽ ചെയ്താൽ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ. ഓക്കെ, അപ്പം ഒരു റിലേറ്റഡ് പേഴ്സണിന്റെ അടുത്ത് നിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാള് എന്തെങ്കിലും സർവീസസ് അവൈൽ ചെയ്താൽ അതിനാണ് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്താ സർവീസ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ചില ഒരു എക്സാമ്പിള് വേണമെങ്കിൽ, അതായത് നമുക്ക് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസേർഷൻ ആയിട്ട് ചോദിക്കാം, ഗിഫ്റ്റ് ഓഫ് വാല്യൂ ₹30,000 ബൈ എംപ്ലോയർ ടു എംപ്ലോയി ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്.
അത് സപ്ലൈ ആണോ അല്ലെ സപ്ലൈ അല്ലേ അത് സപ്ലൈ ആണോ അല്ലല്ലോ. അതായത് 50,000 കവിയാത്ത ഗിഫ്റ്റ് റിലേറ്റഡ് പേഴ്സൺസ് കൊടുക്കുകയാണെങ്കിൽ അതിന് എംപ്ലോയ്മെന്റ് പർപ്പസ് അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നാൽ 60,000 രൂപ വരുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ അതിന് എന്തായിട്ട് എടുക്കണം, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രം റിലേറ്റഡ് പാർട്ടി. അപ്പം വിത്തൗട്ട് കൺസിഡറേഷനിൽ സർവീസ് ഇമ്പോർട്ട് റിലേറ്റഡ് പേഴ്സണിന്റെ അടുത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഷെഡ്യൂൾ ടൂവിൽ, ഷെഡ്യൂൾ ടൂവിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഷെഡ്യൂൾ ടൂവില് ഷെഡ്യൂൾ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ് ആസ് പെർ ഷെഡ്യൂൾ ടു. അതായത് ചില ആക്ടിവിറ്റീസ് ഗുഡ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്നത് ഷെഡ്യൂൾ ടൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ആക്ടിവിറ്റീസിനെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ ഏതിനെയൊക്കെയാണ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ഡീംഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്, ദെൻ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക്, ഇതെല്ലാം ഫാക്ട്സ് ആണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്, ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ്, ബിസിനസ് അസറ്റ് പുട്ട് ടു പ്രൈവറ്റ് യൂസ്, റീറ്റെയിനിങ് ഓഫ് അസറ്റ്സ് ആഫ്റ്റർ സീസിംഗ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ, സപ്ലൈ ബൈ അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ടു മെമ്പർ തെറോ. ഇതിന് ഇത്രയാണ് നമ്മൾ ഇതിന്റെ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറിനെ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനെ ഒക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, ഗുഡ്സിന്റെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ ഡീംഡ് സപ്ലൈ ഓഫ് സർവീസ്, ഇനി ഏതൊക്കെ ഐറ്റത്തെയാണ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ്. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ്, അൺഡിവൈഡഡ് ഷെയർ ഇൻ ദി ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസാക്ഷൻ ഓഫ് ടൈറ്റിൽ, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. ദെൻ റെന്റിംഗ് ഓഫ് ലാൻഡ്, ചിലപ്പോൾ നമുക്ക് റെന്റിംഗ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി എന്നായിരിക്കും തരുന്നത്, അതിനെ റെന്റിന് ഇമൂവബിൾ പ്രോപ്പർട്ടി അല്ലെ ലാൻഡ് അങ്ങനെയൊക്കെ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ റെന്റിംഗ് ഓഫ് ബിൽഡിംഗ് ഫോർ ബിസിനസ് ഓർ കൊമേഴ്സ്, ദെൻ ജോബ് വർക്ക്, സെയിൽ ഓഫ് അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റ്, അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ, ടെമ്പററി ട്രാൻസ്ഫർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ടെമ്പററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, വർക്ക്സ് കോൺട്രാക്ട്, സപ്ലൈ ഓഫ് ടാൻജിബിൾ ഗുഡ്സ്, ദെൻ എഗ്രീയിങ് ടു റീഫ്രെയിൻ ഫ്രം ആൻ ആക്ട്, ഫുഡ് സപ്ലൈ, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഇതിനെയെല്ലാം എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്ക, ഏതൊക്കെയാണ് സപ്ലൈ, നമുക്ക് ചോദിക്കുന്ന ആ ഐറ്റം തന്നിട്ട് ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെയാണ് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കും. ഇനി ഷെഡ്യൂൾ 3 പറഞ്ഞേക്കുന്നത്, ഷെഡ്യൂൾ 3 ടു ദി CGST ആക്ട് 2017 സ്പെസിഫൈസ് ആക്ടിവിറ്റീസ് വിച്ച് ഷാൽ ബി ട്രീറ്റഡ് ആസ് നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസസ് ഓർ ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് GST. അതായത് എന്താ ഷെഡ്യൂൾ 3 പറഞ്ഞേക്കുന്നത് ഏതൊക്കെ ആക്ടിവിറ്റീസിനെയാണ് GST ഉൾപ്പെടുത്തുക, അതായത് GST വേണ്ടാത്ത ഏതൊക്കെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, ഏതൊക്കെ സപ്ലൈ ഓഫ് സർവീസസ് ഒക്കെയാണ് GST സ്കോപ്പിൽ വരാത്ത ഐറ്റം, ഇതിനെയാണ് ഷെഡ്യൂൾ 3 പറഞ്ഞേക്കുന്നത്. അതിനെ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, സപ്ലൈ അല്ലാത്ത കൺസിഡർ ചെയ്യണം, അതായത് സപ്ലൈ എന്ന് പറഞ്ഞ ഒരു ടേം വരാത്തത് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഷെഡ്യൂൾ 3 പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. സർവീസസ് ബൈ ആൻ എംപ്ലോയി ടു ദി എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് ആൻ കോഴ്സ് ഓർ ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെന്റ്, അതായത് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് എംപ്ലോയി എംപ്ലോയർക്ക് എന്തെങ്കിലും സർവീസസ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് സർവീസ് ആയിട്ട് അതായത് എന്തായിട്ട് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ദെൻ സർവീസസ് ബൈ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ, സർവീസ് കോർട്ട് ട്രിബ്യൂണൽ ഒക്കെ എന്തെങ്കിലും സർവീസസ് ചെയ്യുന്നതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. ദെൻ സർവീസസ് ബൈ MPs, MLAs, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് മെമ്പർ ഓഫ് അതർ ലോക്കൽ അതോറിറ്റീസ്, ഇവരുടെ ഒന്നും സർവീസസ് എന്തായിട്ട് കൺസിഡർ ചെയ്യണ്ട, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട്, ഗുഡ്സ് ഓഫ് സർവീസസ് ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. ദെൻ സർവീസസ് ഓഫ് ഫ്യൂണറൽ ബ്യൂറിയൽസ്, ക്രിമറ്റോറിയം, മോർച്ചറി ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡിസീസ്ഡ്,
അതായത് ഫ്യൂണറൽ സർവീസ്, ഈ മരിച്ച് അടക്കം, അതുപോലെ കത്തിക്കുന്നത്, അങ്ങനെ മോർച്ചറി സർവീസസ്, പിന്നെ അതുപോലെ മരിച്ച ആളുടെ ട്രാൻസ്പോർട്ടേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സർവീസസ് ഒന്നും തന്നെ എന്തായിട്ട് വരുന്നില്ല, സപ്ലൈഡ് അണ്ടറിൽ വരുന്നില്ല. ദെൻ സെയിൽ ഓഫ് ലാൻഡ് സബ്ജക്ട് ക്ലോസ് ബി പാരഗ്രാഫ് 5 ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷെഡ്യൂൾ 2-നകത്ത് സെയിൽ ഓഫ് ലാൻഡ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താ ഗുഡ്സ് സർവീസ് സപ്ലൈ സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് അതിനെ അതൊഴികെ സെയിൽ ഓഫ് ബിൽഡിംഗ് വേർ ദ എൻറ്റയർ കൺസിഡറേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ആഫ്റ്റർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഓർ ആഫ്റ്റർ ഇറ്റ്സ് ഫസ്റ്റ് ഓക്യുപ്പേഷൻ. അതായത് ആ കംപ്ലീറ്റ് അതിന്റെ ആ ഒരു സെയിൽ ഓഫ് ലാൻഡിന്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഫസ്റ്റ് ഓക്യുപ്പേഷൻ നടന്നതിന് ശേഷമാണ് കൺസിഡറേഷൻ ലഭിക്കുന്നതെങ്കിൽ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. ദെൻ ആക്ഷനബിൾ ക്ലെയിം ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ്. ഹൗഎവർ ഷെഡ്യൂൾ 3 പ്രൊവൈഡ്സ് ദാറ്റ് ആക്ഷനബിൾ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഷാൽ ബി നെയ്തർ ഗുഡ്സ് നോ സർവീസസ്. നമ്മള് പറഞ്ഞു അതായത് ആക്ഷനബിൾ ക്ലെയിമിനകത്ത് ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഇത് ഒഴികെ വരുന്ന ആക്ഷനബിൾ ക്ലെയിമിനെ ഗുഡ്സ് ആയിട്ടോ സർവീസ് ആയിട്ടോ ഒന്നും തന്നെ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുമ്പോൾ അവിടെ ജി എസ് ടിയുടെ അണ്ടറിൽ വരുന്ന ജി എസ് ടി അടക്കേണ്ട ആക്ഷനബിൾ ക്ലെയിംസ് ആണ് ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. അപ്പൊ ആ മൂന്ന് പോയിന്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചേക്ക. ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഈ മൂന്ന് ആക്ഷനബിൾ ക്ലെയിംസിനകത്ത് എന്ത് വരുന്നുള്ളൂ നമ്മൾ ജി എസ് ടി അടക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അടുത്ത ദ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കൗൺസിൽ. ജി എസ് ടി കൗൺസിലെ റെക്കമെൻഡേഷനോട് കൂടി എന്തെങ്കിലും ഗവൺമെന്റ് അതോറിറ്റീസ് പബ്ലിക് അതോറിറ്റി ആയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റിയുടെ ഒക്കെ ട്രാൻസാക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുകയാണെങ്കിൽ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഷാൽ ബി ട്രീറ്റഡ് നെയ്തർ ആ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എ സപ്ലൈ ഓഫ് സർവീസ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടോ കൺസിഡർ ചെയ്യേണ്ട. ദെൻ അക്കോർഡിംഗ്ലി ഇറ്റ് ഹാസ് ബീൻ നോട്ടിഫൈഡ് ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റി ബൈ വേ ഓഫ് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എ ഫംഗ്ഷൻ എൻട്രസ്റ്റഡ് ടു എ പഞ്ചായത്ത് under article 243G of the constitution is neither a supply of goods nor a supply of service. അതായത് പഞ്ചായത്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 243G പ്രകാരം പഞ്ചായത്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫങ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നും തന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ട, സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, കാണാതെ ഇതുപോലെ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലാതെ വരുന്നത്, ഇനി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ബോധം ഏതൊക്കെ സർവീസസിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ ആണ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ ഷെഡ്യൂൾ 2 എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ ഐറ്റത്തെയാണ് സപ്ലൈ, ചില ഐറ്റംസ് തന്നെ അത് ഗുഡ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് സപ്ലൈ ഓഫ് എന്താ സർവീസ് ആണോ എന്ന് പറഞ്ഞേക്കുന്നത്, അതിനെ വേർതിരിച്ച് ക്ലാസിഫൈ ചെയ്ത് തന്നേക്കുന്നത് ഷെഡ്യൂൾ 2. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ഒന്ന് വായിച്ചു വിടുക. ഇനി ടൈപ്സ് ഓഫ് സപ്ലൈ, മെയിൻലി നിൽ റേറ്റഡ് സപ്ലൈ, എക്സെപ്റ്റഡ് സപ്ലൈ ഉണ്ട്, നോൺ ജി എസ് ടി സപ്ലൈ ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈ ഉണ്ട്. അപ്പം നിൽ റേറ്റഡ് എന്നാണെങ്കിൽ നമ്മൾ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഗുഡ്സ് ഒക്കെയാണ് ഈ നിൽ റേറ്റഡിനകത്ത് വരുന്നത്. എക്സെപ്റ്റഡ് ആയിട്ടുള്ള ജി എസ് ടി എക്സെപ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ഉണ്ട്, ദെൻ സീറോ റേറ്റഡ് ഉണ്ട്, അപ്പം അത് നമുക്ക് എന്താന്ന് പറയാം. ദെൻ നോൺ ജി എസ് ടി, ജി എസ് ടി വരാത്ത സപ്ലൈ ഉണ്ട്, അതായത് പെട്രോളിയം ഐറ്റംസ്, ആൽക്കഹോളിക് ഗുഡ്സ്, അതായത് ഹ്യൂമൻ കൺസംപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോൾസിനൊന്നും തന്നെ ജി എസ് ടി വരുന്നില്ല. ആണ് നിൽ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സച്ച് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് അട്രാക്ട് നിൽ റേറ്റ് ഓഫ് ടാക്സ്. നിൽ റേറ്റ് ഓഫ് ടാക്സ് വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നിൽ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ സച്ച് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ആക്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ജി എസ് ടിയുടെ ടാക്സിന്റെ അണ്ടറിൽ ചാർജബിൾ അല്ലാത്ത വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ നോൺ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുന്നു. ദെൻ എക്സംപ്റ്റ് സപ്ലൈസ്,
such supply of goods and service which attract nil rate of tax, allengil which are not chargeable to tax, or which may be notified to be exempt under section 11. Section in the 11 prakaram exempted aayittu no exempted nu parayna notify cheyidikkunna goods services so allengil ee nammude gst yude tax prakaram chargeable allatha varunna goods and services so allengil nil rate of tax varunna goods and services neyana exempt supplies ennu parayunnathu ini zero rated supplies important aanu such supply of goods or services mainly export then supplies to special economic zone adayathu export of goods and services adine zero rated adu zero rated supplies aanu see oru rate illa export of goods and services nadathukanengil gst varunnilla then export then goods and services inde supplies special economic zone il ee goods and services supply cheyyanengil avade zero rated supply aanu avade gst endu varunnilla ഓക്കെ അപ്പം ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക് സീറോ റേറ്റഡ് സപ്ലൈസും എക്സംപ്റ്റഡ് സപ്ലൈസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി കമ്മോഡിറ്റീസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദി പെർവ്യൂ ഓഫ് ജി എസ് ടി ഏതൊക്കെ ഐറ്റത്തിനാണ് ജി എസ് ടി വരാത്തത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ഹ്യൂമൻ കൺസംപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ പെട്രോളിയം പ്രോഡക്ട്സ് ലൈക്ക് ക്രൂഡ് ക്രൂഡ് ഓയിൽ പെട്രോൾ ഡീസൽ നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അതായത് ഈ പറയുന്ന ഐറ്റംസിനൊന്നും തന്നെ എന്ത് വരുന്നില്ല ജി എസ് ടി വരുന്നില്ല അപ്പൊ പെട്രോളിയം ക്രൂഡ് പെട്രോളിയം ക്രൂഡ് എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ ദെൻ എന്താ ഡീസൽ നാച്ചുറൽ ഗ്യാസ് മോട്ടോർ സ്പിരിറ്റ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ഇതിനൊന്നും തന്നെ എന്ത് വരുന്നില്ല ജി എസ് ടി വരുന്നില്ല ഇലക്ട്രിസിറ്റിക്ക് ജി എസ് ടി വരുന്നില്ല എക്സിസ്റ്റിംഗ് ടാക്സേഷൻ സിസ്റ്റം വിൽ കണ്ടിന്യൂ ഇൻ റെസ്പെക്ട് ഓഫ് എബോ കമ്മോഡിറ്റീസ് ആഫ്റ്റർ ജി എസ് ടി അതായത് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ എന്ത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ് ഇപ്പോഴും ലെവി ചെയ്യുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങൾക്ക് ഇപ്പോഴും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ് നിലവിലുള്ളത് അപ്പൊ ഓക്കെ അപ്പൊ ഭാവിയിൽ ചിലപ്പോൾ ഇതൊക്കെ എന്തായിട്ട് തന്നെ ജി എസ് ടി ഈടാക്കാം taxes or activities outside the scope of indian gst നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ alcoholic product petroleum products electricity stamp duty education sector service tax agriculture ഇതിനൊക്കെ തന്നെ gst വരുന്നില്ല then tobacco products would be subject to gst with എന്താ input tax credit plus excise duty by center അപ്പൊ tobacco products ന് എന്ത് വരുന്നുണ്ട് gst വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം ടുബാക്കോ പ്രോഡക്ട്സിന് ജി എസ് ടി വരുന്നുണ്ട് ഇനി ടാക്സസ് ഔട്ട്സൈഡ് ജി എസ് ടി കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി ടോൾ ടാക്സ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രോപ്പർട്ടി ടാക്സ് റോഡ് ആൻഡ് പാസഞ്ചർ ടാക്സ് ഒന്നും തന്നെ ജി എസ് ടിയിൽ വരുന്ന കാര്യങ്ങളല്ല അപ്പൊ അത് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് തന്നെ വരും അല്ലെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ വരുന്നതാണ് ഓക്കെ അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഈ ജി എസ് ടിയിൽ വരാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളത് ഒരു പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം ഇനി നമുക്ക് ജി എസ് ടിയുടെ സാലിഡ് ഫീച്ചേഴ്സ് പറയാം ജി എസ് ടി ഇസ് ആപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പം ജി എസ് ടി എന്ന് പറഞ്ഞ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് അതായത് അതിന്റെ ടാക്സബിലിറ്റി എന്ന് പറഞ്ഞ ജി എസ് ടിയുടെ ഇമ്പാക്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ടാക്സബിലിറ്റി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ബാക്കിയൊന്നും തന്നെ വരുന്നില്ല അപ്പൊ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ജി എസ് ടി വരുന്നുള്ളൂ ദെൻ ജി എസ് ടി ഇസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സേഷൻ ആസ് എഗെയിൻസ്റ്റ് ദി പ്രസന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഒറിജിൻ ബേസ്ഡ് ടാക്സേഷൻ അതായത് ജി എസ് ടി എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ബേർഡൻ ചെന്നെത്തുന്നത് കസ്റ്റമറുടെ അടുത്താണ് അത് അതുകൊണ്ടാണ് അതിന് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്താ ഇതെന്ന് വിളിക്കുന്നത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ കൺസംപ്ഷൻ ടാക്സേഷൻ എന്ന് വിളിക്കുന്നത് നമ്മള് ആ ജി എസ് ടിയുടെ ഫ്ലോ പഠിച്ചില്ലേ അപ്പൊ അതിനകത്ത് ലാസ്റ്റ് എൻഡിലുള്ള ആളാണ് യഥാർത്ഥത്തിൽ കസ്റ്റമർ അപ്പൊ അവരാണ് ഫുൾ ടാക്സ് അടക്കേണ്ടി വരുന്നത് ഇപ്പൊ നമ്മൾ ആ ടോട്ടല് ലാസ്റ്റ് വരുന്ന ആളൊരു 14% അങ്ങനെ പറഞ്ഞു വരത്തില്ല അപ്പൊ ലാസ്റ്റ് വരുന്ന ആളാണ് ജി എസ് ടി എന്തായിട്ട് വരുന്നത് അടയ്ക്കുന്നത് അപ്പൊ അതിനകത്ത് വരുന്ന രണ്ട് കോൺസെപ്റ്റ് ആയിരുന്നു കാസ്കേഡിംഗ് എഫക്റ്റീവ് ടാക്സ് ക്രെഡിറ്റ് അപ്പം ഇപ്പം കാസ്കേഡിംഗ് എഫക്റ്റീവ് ഡബിൾ ടാക്സേഷൻ ഇല്ല ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഈ കാസ്കേഡിംഗ് എഫക്റ്റ് ഇല്ലാതായിട്ട് വരുന്നത്
അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സ് ആണ്. അതായത് ഫൈനൽ ലാസ്റ്റ് ഫുൾ ബാർഡൻ ചെന്നെത്തുന്നത് കസ്റ്റമറിന്റെ അടുത്തേക്കാണ്. Then it is a dual GST with the central and state simultaneously levying taxes on common base. GST to be levied by the central would be called central GST and that to be levied by the state would be called as state GST. But GST is under the mainly article 246A പ്രകാരമാണ് ഇത് പറയുന്നത്. അപ്പം ദ പവർ ഓഫ് ലെവി ജി എസ് ടി ഹാസ് ഗിവൺ ടു പാർലമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. നമ്മൾ പറഞ്ഞു ജി എസ് ടി പിരിക്കാനുള്ള അധികാരം പാർലമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ആണ് കൊടുത്തേക്കുന്നത്. അപ്പം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഇത് പ്രകാരം വന്ന ടാക്സസ് ആണ് സി ജി എസ് ടി. സെൻട്രൽ ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ് ആ ടാക്സ്. ദെൻ എസ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള ടാക്സ്. ഇനി ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. അപ്പം ഇന്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ അത് എന്താ ട്രാൻസാക്ഷൻ നടക്കുന്നത് രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് തമ്മിലാണെങ്കിൽ അവിടെ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ആണ് ഈടാക്കുന്നത്. അത് ആരാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ പാർലമെന്റ് കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് ആർക്കൊക്കെ ആയിട്ട് കൊടുക്കും, അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി അത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ഇനി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി, ഐ ജി എസ് ടി വുഡ് ബി ലെവിഡ് ആൻ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദിസ് ഷാൽ ബി ലെവിഡ് and collected by the government of India and such tax shall be apportioned between the union and state in the manner as may be provided by parliament by law of recommendation of GST council. Then import of goods or services would be treated as interstate supply and would be subject to IGST in addition to the applicable custom duty. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനകത്ത് അത് എന്തിന്റെ അണ്ടറിൽ വരുന്നില്ല, ജി എസ് ടിയിൽ വരുന്നില്ല. എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കസ്റ്റം ഡ്യൂട്ടിയും കൊടുക്കണം, അതോടൊപ്പം തന്നെ ഐ ജി എസ് ടി വരും. ദെൻ സി ജി എസ് ടി എസ് ടി എസ് ടി ആൻഡ് ഐ ജി എസ് ടി വുഡ് ബി ലെവിഡ് അറ്റ് റേറ്റ്സ് ടു ബി മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ ദി സെന്റർ ആൻഡ് ദി സ്റ്റേറ്റ്. The rates would be notified on the recommendation of GST Council. CGST, SGST, IGST ഒക്കെ ലെവി ചെയ്യുന്നത് എന്താ ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന റേറ്റ് പ്രകാരമായിരിക്കും. ജി എസ് ടി വുഡ് ബി റീപ്ലേസ് ദ ഫോളോയിങ് ടാക്സസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഡ്യൂട്ടി ഓഫ് എക്സൈസ്, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, സർവീസ് ടാക്സ്, സെസ് ചാർജ്, അതെല്ലാം എന്താ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന സെൻട്രലിന്റെ അണ്ടറിൽ വന്നുകൊണ്ടിരുന്ന ഡയറക്ട് ടാക്സസിനെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഐറ്റം ആണ് ടാക്സ് ആണ് ടാക്സ് സിസ്റ്റം ആണ് ജി എസ് ടി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് സ്റ്റേറ്റ് ടാക്സസ് ആണ്. ജി എസ് ടി വുഡ് അപ്ലൈ ഓൺ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റ് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. ജി എസ് ടിയുടെ അണ്ടറിൽ വരാത്ത അല്ലെങ്കിൽ ജി എസ് ടിയിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഏതാണ്? ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, അതായത് മദ്യം. അപ്പം എല്ലാ ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മേല് ജി എസ് ടി ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. വേറെ നമ്മൾ കുറച്ചും കൂടി പറഞ്ഞു ജി എസ് ടി ഓൺ ഫൈവ് സ്പെസിഫൈഡ് പെട്രോളിയം പ്രോഡക്ട്സ്. അത് ഏതൊക്കെയാന്നുള്ളത്, പെട്രോളിയം പ്രോഡക്ട്സ് ഏതൊക്കെയാന്ന് ഓർത്തേക്കാം. ക്രൂഡ് ഓയില്, പെട്രോൾ, ഡീസൽ, എഥിയോ, ദെൻ നാച്ചുറൽ ഗ്യാസ്. വുഡ് ബൈ ആപ്ലിക്കബിൾ ഫ്രം ഡേറ്റ് ടു ബി റെക്കമെൻഡഡ് ബൈ ദി ജി എസ് ടി കൗൺസിൽ. അതായത് ഇപ്പം പെട്രോളിയം പ്രോഡക്ട്സിനൊന്നും ജി എസ് ടി വരുന്നില്ല. ഇനി അത് ഇപ്പം കസ്റ്റം ഡ്യൂട്ടിയാണ് അതിന് കൊടുക്കുന്നത്. അപ്പം അത് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തും കൂടി വരും, ഐ ജി എസ് ടി കൂടി വരും. ഇപ്പൊ അതിനെന്തില്ല, ജി എസ് ടി വരുന്നില്ല. അപ്പം ഇനി ഭാവിയിൽ വേണമെങ്കിൽ എന്ത് വരാം, ഈ ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടി വേണമെങ്കിൽ ഈ പെട്രോളിയം പ്രോഡക്ട്സിന് വേണമെങ്കിൽ ജി എസ് ടി ഉണ്ടാക്കാം പിന്നീട്. ഇപ്പൊ ഇല്ല നിലവിൽ കേട്ടോ. ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ് വുഡ് ബി സബ്ജെക്ട് ടു ജി എസ് ടി. ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സിന് എന്തുണ്ട്, ജി എസ് ടി വരുന്നുണ്ട്. ഇൻ അഡീഷൻ സെൻട്രൽ വുഡ് ഹാവ് ദ പവർ ടു ലെവി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ ദീസ് പ്രോഡക്ട്സ്. ഇനി കോമൺ ത്രെഷോൾഡ് എക്സംഷൻ വുഡ് അപ്ലൈ ടു ബോത്ത് സി ജി എസ് ടി ആൻഡ് എസ് ടി എസ് ടി. ഒരു ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട് ഈ സി ജി എസ് ടിയുടെ എസ് ടി എസ് ടിയുടെ കേസിൽ. ടാക്സ് പേയേഴ്സ് വിത്ത് ആൻ ആനുവൽ ടേൺ ഓവർ നോട്ട് എക്സീഡിംഗ് റുപ്പീസ് 20 lakhs. 20 lakhs താഴെയുള്ള ടാക്സ് പേയേഴ്സ് ആനുവൽ ടേൺ ഓവർ 20 lakhs താഴെയാണെന്നുണ്ടെങ്കിൽ വുഡ് ബി എക്സംപ്റ്റ് ഫ്രം ജി എസ് ടി. ജി എസ് ടി
Then for small taxpayers with an aggregate turnover in a financial year up to 50 lakhs. 50 lakhs turnover taxpayers composition scheme available on tax GST. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ അതായത് ജി എസ് ടിയുടെ വരുന്ന സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു വരുന്ന നാലെണ്ണമാണ് മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. ഇനി ദ ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വുഡ് ബി കെപ്റ്റ് മിനിമം ആൻഡ് ഇറ്റ് വുഡ് ബി ഹാർമോണൈസ്ഡ് ഫോർ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് അക്രോസ് സ്റ്റേറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ. ദെൻ എക്സ്പോർട്ട് വുഡ് ബി സീറോ റേറ്റഡ് സപ്ലൈസ്. എക്സ്പോർട്ടിന് എന്തില്ല, ജി എസ് ടി അണ്ടറിൽ വരുന്നത് സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗുഡ്സ് ഓർ സർവീസ് ദാറ്റ് ആർ എക്സ്പോർട്ടഡ് വുഡ് നോട്ട് സഫർ ഇൻപുട്ട് ടാക്സസ് ഓർ ടാക്സ് ഓൺ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ക്രെഡിറ്റ് ഓഫ് സി ജി എസ് ടി പെയ്ഡ് ഓൺ ഇൻപുട്ട് മേ ബി യൂസ്ഡ് ഓൺലി ഫോർ പേയിങ് സി ജി എസ് ടി ഓൺ ദി ഔട്ട്പുട്ട് ആൻഡ് ദി ക്രെഡിറ്റ് ഓഫ് എസ് ജി എസ് ടി പെയ്ഡ് ഓൺ ഇൻപുട്ട് മേ ബി യൂസ്ഡ് ഓൺലി ഫോർ പേയിങ് എസ് ജി എസ് ടി. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടി സി ഓഫ് സി ജി എസ് ടി കനോട്ട് ബി യൂസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് എസ് ജി എസ് ടി ആൻഡ് വൈസ് വേഴ്സ. ഇൻ അതർ വേർഡ്സ് ദ ടു സ്ട്രീംസ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കനോട്ട് ബി ക്രോസ് യൂട്ടിലൈസ്ഡ് എക്സെപ്റ്റ് ഇൻ സ്പെസിഫൈഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ഫോർ പേയ്മെന്റ് ഓഫ് ഐ ജി എസ് ടി. ഈ എന്താ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഐ ജി എസ് ടി കൊടുക്കുന്നതിന്റെ കേസിലല്ലാതെ ഈ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും തമ്മിൽ അതായത് ക്രോസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ സി ജി എസ് ടി അത് എന്തതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സി ജി എസ് ടി പേ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ സി ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ ക്രെഡിറ്റ് ഓഫ് എസ് ജി എസ് ടി, എസ് ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആ ഒരു എസ് ജി എസ് ടിയുടെ ഔട്ട്പുട്ടിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ സി ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എസ് ജി എസ് ടിയുടെ ഔട്ട്പുട്ടിന് വേണ്ടി പേയ്മെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ എസ് ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സി ജി എസ് ടി ഔട്ട്പുട്ട് പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യരുത്. പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് വുഡ് ബി പെർമിറ്റഡ് ടു ബി യൂട്ടിലൈസ് ഇൻ ദി ഫോളോയിങ് മാനർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യുകയാണെങ്കിൽ, അതായത് നേരത്തെ ടാക്സ് ഓൾറെഡി അടച്ചു, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റിൽ വരുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഏത് ഓർഡറിലാണ് അടയ്ക്കുന്നത്? അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് സി ജി എസ് ടി അലോട്ട് ഫോർ പേയ്മെന്റ് ഓഫ് സി ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി ഇൻ ദാറ്റ് ഓർഡർ. അപ്പം ഫസ്റ്റ് സി ജി എസ് ടി, സി ജി എസ് ടിയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തോത്തിനും യൂസ് ചെയ്യാം, സി ജി എസ് ടി പേയ്മെന്റിനും, ദെൻ അതുപോലെ തന്നെ ഐ ജി എസ് ടി യൂസ് ചെയ്യും, ഐ ജി എസ് ടിക്കും. സി ജി എസ് ടിക്ക് അടച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ജി എസ് ടിക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് എസ് ജി എസ് ടി അലോട്ട് ഫോർ പേയ്മെന്റ് ഓഫ് എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി ഇൻ ദാറ്റ് ഓർഡർ. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ഐ ജി എസ് ടി, ഐ ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തെങ്കിലും അവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഐ ജി എസ് ടിയുടെ പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുക, പിന്നെ സി ജി എസ് ടിയുടെ പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എസ് ജി എസ് ടിയുടെ പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുക. ആ ഓർഡറിൽ വേണം പേ ചെയ്യാനായിട്ട്, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട്. ഇനി അക്കൗണ്ട്സ് വുഡ് ബി സെറ്റിൽഡ് പീരിയോഡിക്കലി ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടു എൻഷർ ദാറ്റ് ക്രെഡിറ്റ് ഓഫ് എസ് ജി എസ് ടി യൂസ് ഫോർ പേയ്മെന്റ് ഓഫ് ഐ ജി എസ് ടി ഇസ് ട്രാൻസ്ഫേർഡ് ബൈ എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് ടു ദി സെന്റർ. സിമിലർലി ഐ ജി എസ് ടി യൂസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് എസ് ജി എസ് ടി വുഡ് ബി ട്രാൻസ്ഫേർഡ് ബൈ ദി സെന്റർ ടു ദി ഇമ്പോർട്ടിംഗ് സ്റ്റേറ്റ്. ഫർദർ ദ എസ് ജി എസ് ടി പോർഷൻ ഓഫ് ഐ ജി എസ് ടി കളക്ടഡ് ഓൺ ബി ടു സി സപ്ലൈസ് വുഡ് ഓൾസോ ബി ട്രാൻസ്ഫേർഡ് ബൈ ദി സെന്റർ ടു ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. The law regulations and procedure for levy and collection of CGST and SGST would be harmonized to extent possible. അതായത് നമ്മൾ പറഞ്ഞ CGST, SGST അതിന്റെ കളക്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന പ്രൊസീജിയർ റെഗുലേഷൻ ഒക്കെ എന്താ ഒരു മാക്സ് ഒരു ഹാർമണൈസ്ഡ് രീതിയിൽ, അത് തമ്മിൽ വലിയ വ്യത്യാസം വരാത്ത രീതിയിൽ ഒരു ഹാർമണൈസ്ഡ് രീതിയിൽ പോകാനായിട്ട് നോക്കാം. ദ ഹോൾ ജി എസ് ടി സിസ്റ്റം വിൽ ബി ബാക്ക്ഡ് ബൈ എ റോബസ്റ്റ് ഐ ടി സിസ്റ്റം. അതായത് നമ്മുടെ ജി എസ് ടി സിസ്റ്റം മുഴുവനായിട്ട് ഓൺലൈൻ ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലെജിസ്ലേറ്റീവ് ബേസിസ് ഓഫ് ജി എസ് ടി, ജി എസ് ടിയുടെ ലെജിസ്ലേറ്റീവ് ബേസിസ് നമ്മൾ പറഞ്ഞു. ഇൻ ഇന്ത്യ ജി എസ് ടി ബിൽ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2014 ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 122 അമെൻമെന്റ് ബില്ല് വഴിയാണ് എന്താ ഇന്ത്യയിൽ ജി എസ് ടി ബില്ല് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഗോട്ട് ആൻ
approval in 2016 and was renumbered in the statute by Rajya Sabha as the Constitution 101 Amendment Act 2016. That is, നമ്മുടെ ഇന്ത്യയില് ഇങ്ങനെ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജി എസ് ടി കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊരു പ്രൊവിഷൻ ഒന്നും തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു എന്താ ആക്ട് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗവൺമെന്റിൽ ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിപ്പൊ കാണുന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആയിട്ടുള്ള ജി എസ് ടി കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ഒരു പ്രൊവിഷൻ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ അതുകൊണ്ടാണ് ജി എസ് ടി എന്നൊരു പുതിയ ആക്ട് കൊണ്ടുവരുന്നതിനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യേണ്ടി വന്നത്, അമെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഈ ആക്ട് എല്ലാ ആക്ടിനെയും പോലെ തന്നെ ഈ ആക്ട് എന്താ നമ്മുടെ ഒരു ആക്ട് ആകുന്നതിന് മുമ്പിട്ട് പാർലമെന്റ് രണ്ട് ഹൗസിലും അതെന്ത് ചെയ്യണം, അതിന്റെ ബില്ല് പാസ്സാക്കണം, പിന്നെ പ്രസിഡന്റിന്റെ അസന്റ് വാങ്ങിയതിന് ശേഷമാണ് അത് ആക്ട് ആയിട്ട് ജി എസ് ടി ആക്ട് ആയിട്ട് മാറത്തുള്ളൂ. സോ അപ്പം അത് ജി എസ് ടി ആക്ട് ആകുന്നതിന് മുമ്പ്, ജി എസ് ടി ആക്ട് ആകുന്നതിന് മുമ്പിട്ട് അതെന്തായിരുന്നു, അമെൻഡ്മെന്റ് ബില്ലായിരുന്നു. അപ്പൊ 122-ാമത്തെ 122 അമെൻഡ്മെന്റ് ബിൽ 2014 ആയിരുന്നു അത്, ആദ്യത്തെ അമെൻഡ്മെന്റ് ബില്ലാണ്. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്, ഇത് പ്രസിഡന്റിന്റെ അസന്റ് വാങ്ങിയതിന് ശേഷം 8 സെപ്റ്റംബർ 2016 കോൺസ്റ്റിറ്റ്യൂഷനില് 101 അമെൻഡ്മെന്റ് ആക്ട് 2016 ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം വന്ന സാലിംഗ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രൊവിഷൻ ആണ് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ടു കവർ ഇന്റർസ്റ്റേറ്റ് ട്രേഡ്, ഐ ജി എസ് ടി പെർ സെ ഇസ് നോട്ട് ടാക്സ് ബട്ട് എ സിസ്റ്റം ടു കോർഡിനേറ്റ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടാക്സസ്. ഐ ജി എസ് ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ സി ജി എസ് ടിയും എസ് ടി എസ് ടി ആണ് മെയിൻലി ജി എസ് ടിയുടെ ടാക്സ് ആയിട്ട് വരുന്നത്. അതാണ് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. സി ജി എസ് ടി ഉണ്ട്, എസ് ടി എസ് ടി ഉണ്ട്. അപ്പൊ അത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈക്വൽ ആയിട്ട് 18% ആണ് സി ജി എസ് ടി എസ് ജി എസ് ടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകും. പക്ഷെ ഐ ജി എസ് ടി നമ്മള് സി ജി എസ് ടി എസ് ജി എസ് ടി നമ്മൾ പറഞ്ഞു വിദിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ അത് ഈടാക്കുന്നത്. ഇനി ഇന്ന് പരസ്പര സ്റ്റേറ്റ് കർണാടകയും തമിഴ്നാടും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഏത് സ്റ്റേറ്റ് ജി എസ് ടി കളക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഈ ഐ ജി എസ് ടി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഐ ജി എസ് ടി ആര്, സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യും, പിന്നെ ഈ ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടി അത് എന്ത് ചെയ്യുന്നത്, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിട്ട്. അതാണ് നമ്മുടെ ഒരു വർക്കിംഗ് ഓഫ് ഡബിൾ അല്ലെങ്കിൽ ഡ്യുവൽ ജി എസ് ടി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 246A സ്റ്റേറ്റ് ഹാവ് പവർ ടു ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. 246A ജി എസ് ടി കൗൺസിലിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 279A ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്യുന്നത്, ഫോംഡ് ബൈ ദി പ്രസിഡന്റ് ടു അഡ്മിനിസ്റ്റർ ആൻഡ് ഗവേൺ ജി എസ് ടി. ജി എസ് ടി ഗവേൺ ചെയ്യുന്നതിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്തു. ഇറ്റ്സ് ചെയർമാൻ ഈസ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിത്ത് മിനിസ്റ്റേഴ്സ് നോമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ജി എസ് ടിയുടെ അതായത് ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ജി എസ് ടി കൗൺസിലിലെ ചെയർമാനായിട്ട് വരുന്നത്. ദെൻ ദി കൗൺസിൽ ഈസ് ഡിവൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെൻട്രൽ വിൽ ഹാവ് 1/3 വോട്ടിംഗ് പവർ ആൻഡ് ദി സ്റ്റേറ്റ് ഹാവ് 2/3. അതായത് കൗൺസിലിൽ 1/3 വോട്ടിംഗ് പവർ സെന്ററിന് ആൻഡ് 2/3 വോട്ടിംഗ് പവർ സ്റ്റേറ്റ്സിനും ആണുള്ളത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3/4 മെജോറിറ്റി ഡിസിഷൻ ആണ് എടുക്കുന്നത്. 3/4 അതായത് നമ്മൾ പറഞ്ഞു അതിന്റെ വോട്ടിംഗ് റൈറ്റ് നമ്മൾ പറഞ്ഞു 1/3 സെൻട്രൽ ഗവൺമെന്റിനും ബാക്കി 2/3 ആണ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും കൂടി വരുന്നത്. അപ്പൊ ഒരു തീരുമാനം അംഗീകരിക്കണമെങ്കിൽ 3/4 മെജോറിറ്റി ആളുകളുടെ ആ ഒരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ കാര്യം 3/4 മെജോറിറ്റി അംഗീകരിക്കണം. ഇനി എക്സംഷൻസ് അണ്ടർ ജി എസ് ടി കസ്റ്റം ഡ്യൂട്ടി വിൽ ബി സ്റ്റിൽ കളക്ടഡ് അലോങ് വിത്ത് ദി ലെവി ഓഫ് ഐ ജി എസ് ടി ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇമ്പോർട്ടഡ് ഗുഡ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കസ്റ്റം ഡ്യൂട്ടി ഈടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തും കൂടി ഈടാക്കും, ഐ ജി എസ് ടി കൂടി ചാർജ് ചെയ്യും. ദെൻ പെട്രോളിയം ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ് ആർ കറന്റ്ലി എക്സംപ്റ്റഡ്. പെട്രോളിയം ടുബാക്കോ പ്രോഡക്ട്സ് സോറി ടുബാക്കോ അല്ല പെട്രോളിയം പ്രോഡക്ട്സ് കറന്റ്ലി എക്സംപ്റ്റഡ് ആണ്.
ഇനി എക്സൈസ് ഡ്യൂട്ടി ഓൺ ലിക്കർ സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ഇലക്ട്രിസിറ്റി ടാക്സസ് ഓൾസോ എക്സംപ്റ്റഡ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്, ജി എസ് ടിയുടെ ബെനിഫിറ്റ്സ്, ഡബിൾ ജി എസ് ടിയുടെ ഡബിൾ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ക്രിയേഷൻ ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്, സീംലെസ് ഫ്ലോ ഓഫ് ഇൻപുട്ട് ക്രെഡിറ്റ്സ്, റെഡ്യൂസ്ഡ് ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻവെന്ററി കോസ്റ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് ഓട്ടോമേഷൻ, പാരിറ്റി ഇൻ സർവീസ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടർ, മിറ്റിഗേഷൻ ഓഫ് കാസ്കേഡിംഗ് എഫക്ട്, റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് ആൻഡ് ബ്രോഡനിങ് ഓഫ് ടാക്സ് ബേസ്. ജി എസ് ടിയുടെ ടാക്സ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതാണ്ട് മെയിൻലി 0%, 5%, 12%, 18% ആൻഡ് 28%. ഇതാണ് ടാക്സ് റേറ്റ് വരുന്നത്. 0% എസെൻഷ്യൽ ഫുഡ് ആൻഡ് മെഡിസിൻസ്, ന്യൂസ് പേപ്പർ, എഡ്യൂക്കേഷൻ സർവീസ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, അതിനൊക്കെ അതിപ്പം 0% ആണ്. അത് നോക്കി വെച്ചേക്ക. 0%, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ന്യൂ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ്. ഇനി 0.25% ഡയമണ്ട്സിനും അതുപോലെ അതർ പ്രഷ്യസ് സ്റ്റോൺസിന്റെ ഒക്കെ അതിന് 0.25% ആണ് വരുന്നത്. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ആർട്ടിക്കിൾസ് ഓഫ് ജ്വല്ലറി, അതൊക്കെ 3% ആണ് ജി എസ് ടി ഈടാക്കുന്നത്. കോമൺ യൂസ് ഐറ്റംസ്, സ്വീറ്റ്സ്, റെസ്റ്റോറൻറ്റ് സർവീസസ്, ടൂർ ഓപ്പറേറ്റർ സർവീസസിനൊക്കെ 5% ജി എസ് ടി ആണ് വരുന്നത്. ഇനി 12%, നമ്മൾ 12%, 18% നമ്മൾ സാധാ വരുന്നത്. ഫ്രോസൺ മീറ്റ്, ബട്ടർ, ചീസ്, നംകീൻസ്, മിൽക്ക് ബിവറേജസ് ഒക്കെ 12%നകത്ത് വരുന്നത്. സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് 18% ആണ്. ഇനി ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ് സച്ച് ആസ് മോട്ടോർ വെഹിക്കിൾസ് അതൊക്കെയാണെങ്കിൽ ലക്ഷറി ഗുഡ്സിനൊക്കെ 28% ആണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പം ഈ 0%, 5%, 12%, 18% ആൻഡ് 28% ആണ് ജി എസ് ടിയുടെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പം ജി എസ് ടി ഇതൊരു വൈഡ് കോൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇത് നിങ്ങളൊരു ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഷെഡ്യൂൾ 1, 2, and 3 അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുഡ്സിന്റെ മീനിങ് എന്താണ്, സർവീസസിന്റെ മീനിങ് എന്താണ്, സപ്ലൈ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. പിന്നെ മെയിൻലി നമ്മൾ ഓർക്കേണ്ടത് ഏതൊക്കെയാണ് ജി എസ് ടിയുടെ അണ്ടറിൽ വരാത്തത്. ഇപ്പൊ പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ 5 പെട്രോളിയം പ്രോഡക്ട്സ് ഏതൊക്കെയാന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, ഇതിനെന്തില്ല, ജി എസ് ടി വരുന്നില്ല. ദെൻ നമ്മൾ ഇലക്ട്രിസിറ്റി, സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ഉള്ള പറഞ്ഞില്ല. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ള കാര്യം അത് ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡ്യുവൽ ജി എസ് ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ജി എസ് ടി, സെൻട്രൽ സി ജി എസ് ടി, എസ് ജി എസ് ടി, അത് ആരൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. നമുക്കിത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം എന്നില്ല. ഇപ്പം കർണാടക ആൻഡ് തമിഴ്നാട് ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്ത്, അപ്പൊ ഏത് ജി എസ് ടി ആണ് അവിടെ വരുന്നത്, അപ്പൊ ഐ ജി എസ് ടി, അങ്ങനെ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ പോണ്ടിച്ചേരി ആൻഡ് ഡൽഹി ഗുഡ്സ് ആൻഡ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്ത് ഏത് ജി എസ് ടി അവിടെ വരുന്നത്, യു ടി ജി എസ് ടി ആണ്, ബിക്കോസ് അത് രണ്ടും യൂണിയൻ ടെറിറ്ററീസ് ആണ്. അങ്ങനെ അപ്പം ആ തരത്തിൽ നിങ്ങൾ ഫാക്ട്സ് മനസ്സിലാക്കി വെക്കും. അപ്പൊ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഫാക്ട്സ് അറിയാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. അപ്പൊ ആപ്ലിക്കേഷൻ ലെവലിൽ അത്തരത്തിൽ രീതിയിൽ സിമ്പിൾ ആയിരിക്കും, ഈ രീതിയിൽ നമ്മളെ അത് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതണമെങ്കിൽ ഈ ഫാക്ട്സ് ഒക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.